ഇന്ന് വർത്തമാന പത്രങ്ങൾ തുറക്കുമ്പോൾ നമുക്ക് വിശേഷവിധിയായിട്ട് കോവിഡിനെ പറ്റി ഒന്നും തന്നെ പറയാനില്ല. എന്നിട്ടും ഇന്നലെയും ഒരു പരമാവധി ടെസ്റ്റുകൾ നടത്തുക എന്ന് പറയുന്ന ദൗത്യം ഗവൺമെൻറ് വിജയകരമായി നിർവഹിക്കുകയും 11,000-ത്തോളം പേര് രോഗികളാണ് എന്നൊരു കണ്ടെത്തൽ നടത്തുകയും അതിൽ അരിശം തീരാനിട്ട് ഇനിയും കൂടുതൽ കൂടുതൽ ടെസ്റ്റുകൾ നടത്താനുള്ള ഒരു കർമ്മപഥത്തിലേക്ക് ഇങ്ങനെ അവിരാമം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും എന്ന് ജനതയ്ക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കും. അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് പറഞ്ഞാൽ നമ്മൾ നടത്തുന്ന ടെസ്റ്റുകൾ ഇന്ന് ഈ ഇവിടെ ഒരു ആസ്ഥാന പണ്ഡിതനും വൈദ്യശാസ്ത്ര വിദഗ്ധനുമായ ഡോക്ടർ ഇക്ബാൽ വഞ്ചിക്കപ്പെടാൻ ക്യൂ നിൽക്കുന്നവർ എന്ന് പറഞ്ഞു വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കിയ ശേഷവും മാന്യന്മാരായി കരുതപ്പെടുന്ന പലരും നാണക്കേട് കൊണ്ട് പുറത്തു മറയാൻ മടിക്കുന്നു. നാണക്കേട് കൊണ്ട് പുറത്തു മറയാൻ മടിക്കുന്നവരല്ല, അതായത് നമ്മൾ വഞ്ചിക്കപ്പെടാൻ തയ്യാറായി നിൽക്കുന്നൊരു ജനതയാണ്. അത് പ്രധാനമായും ഈ ടെസ്റ്റുകളാൽ വഞ്ചിക്കപ്പെടുന്നവരാണ്. നിങ്ങളുടെ ഈ വാക്സിൻ പ്രയോഗത്തെ പറ്റിയുള്ള യാഥാർത്ഥ്യമുണ്ട് എന്ന് നിങ്ങളെ വെളിപ്പെടുത്താത്തടത്തോളം കാലം ഒരു ജനത വഞ്ചിക്കപ്പെടാൻ തയ്യാറായി നിൽക്കുക തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിൽ ആരാണ് വഞ്ചിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഇക്ബാലിൻ്റെ നേതൃത്വത്തിലുള്ളൊരു സമിതിയാണ് നമ്മളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയട്ടെ, ഇവിടുത്തെ വിദഗ്ധ സമിതിയിലൊരു വില്യം ഹാൾ എങ്ങനെ വന്നു ചേർന്നു, എങ്ങനെ ഒരു ജോൺസ് ഹോപ്കിൻസിൻ്റെ യൂണിവേഴ്സിറ്റി പ്രതിനിധി, ഇവിടെ നിന്ന് പുറത്താക്കപ്പെട്ട ജോൺസ് ഹോപ്കിൻസിൻ്റെ പ്രതിനിധി എങ്ങനെ ഈ വിദഗ്ധ സമിതിയിൽ ആദ്യ പേരുകാരനായിട്ടെത്തി, എങ്ങനെയാണ് ഈ സ്റ്റാർട്ടപ്പുകളുടെ സിദ്ധാന്തം കോവിഡുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ആ ഇവിടെ മുഖ്യമന്ത്രി തന്നെ ഉയർത്തിപ്പിടിക്കുന്നത്, ആ സ്റ്റാർട്ടപ്പുകളെ പറ്റി എങ്ങനെയാണ് ഇന്ത്യ ഗവൺമെൻറ് വിലയിരുത്തിയിരിക്കുന്നത്, കോവിഡിൻ്റെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായി വരികയും ആ സ്റ്റാർട്ടപ്പുകൾ നമുക്ക് ഒരു സ്വർഗരാജ്യം കൊണ്ടുവരികയും ചെയ്യുന്നു എന്ന് പറയുന്ന ആ പ്രസ്താവനയുടെ ഉള്ളടക്കത്തെ പറ്റി ഡോക്ടർ ഇക്ബാലിന് എന്താണ് പറയാനുള്ളത്, എന്ത് അദ്ദേഹത്തിന് അറിയാം, എന്ത് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ ഉള്ളിലിരിക്കുന്ന ചില പദ്ധതികൾ, അതായത് ഈ ഭരിക്കുന്ന ഭരണകക്ഷിയുടെ ആൾക്കാർ തന്നെ പറയുന്നു ഈ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നവയാണെന്നും അത് ഒരു ഇന്ത്യക്ക് യാതൊരു ഗുണവും ചെയ്യുകയില്ല എന്നും, ഇത് ആമസോണിൻ്റെ കടന്നാക്രമണത്തിൻ്റെയും അല്ലെങ്കിൽ ബിൽഗേറ്റ്സിൻ്റെ കടന്നാക്രമണത്തിൻ്റെയും ഒരു ഭൂമിയായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണെന്നും, ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊളോണിയൽ സിറ്റുവേഷനുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പാഞ്ചജന്യത്തിൻ്റെ ഭാഷയിലല്ല, നമ്മൾ സംസാരിക്കുന്നത് ഈ പറഞ്ഞ ഒരു ഹിന്ദുത്വ രാഷ്ട്രവാദികളുടെ ഭാഷയിലല്ല. അവർ പറയുന്നു ഇതൊരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആണെന്ന് പറയുമ്പോൾ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു കൊളോണിയലിസത്തിൻ്റെ അടയാളമായിരുന്നുവെങ്കിൽ, ആമസോൺ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആണെന്ന് പറയുമ്പോൾ, നമ്മൾ പറഞ്ഞില്ലേ 2000 മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ ഒരു അധിനിവേശം വരികയാണ്, ഒരു അധിനിവേശത്തിന് നമ്മൾ കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു ധനകാര്യ അധിനിവേശത്തിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അവരുടെ ഓർഡർലികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ബൈഡന് മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഈ അധിനിവേശത്തിൻ്റെ ഒരു കൊളോണിയൽ അടിമത്തത്തിൻ്റെ സാക്ഷാത്കാരമായി മാറിയിരിക്കുകയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ വസ്തുതയെ മൂടി വെച്ചുകൊണ്ട് എന്തിനാണ് നിങ്ങളൊരു മോൺസൺ എന്തോ മാവുങ്കൽ എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരൻ, അയാൾ വല്ല കേന്ദ്രമന്ത്രിയോ മറ്റോ ആക്കേണ്ട യോഗ്യതയാക്കൊണ്ട് ഇത്രയും വിദഗ്ധമായിട്ട് തട്ടിപ്പ് നടത്താനും ഇത്രയും ആൾക്കാരുമായിട്ട് ചങ്ങാത്തമുണ്ടാക്കാനും ആ ജനപ്രിയ നായകനായിട്ട് ഉയർന്നു വരാനും ഒക്കെ ശേഷിയുള്ളൊരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ പ്രതിഭ ശല്യത്ത് എന്തിനാണ് നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് ചിന്തിച്ചു പോകും. പക്ഷേ അവരാരും ഈ ജോൺസൺ മാവുങ്കൽ ഡോക്ടർ ഇക്ബാലിനേക്കാളും മോശപ്പെട്ട ഒരു തട്ടിപ്പുകാരനാണെന്ന് നമുക്ക് സ്ഥാപിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, ഈ ജനലക്ഷങ്ങളെ സ്ഥിരമായി വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോവിഡ് വിവാദ വ്യവസായത്തിൻ്റെ നെറുകയിലിരുന്നു കൊണ്ട് ജനങ്ങൾക്ക് ശരിയായ വിവരങ്ങൾ നൽകുന്നതിന് പകരം ജനങ്ങളെ നിരന്തരം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ഇവിടെ നിന്ന് ഡാറ്റ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി ദിനം പ്രതി ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും അതിൻ്റെ ടാർഗറ്റ് എത്താൻ വേണ്ടി കഷ്ടപ്പെടുകയും, ഇപ്പോൾ തന്നെ ഇന്നലെ പറഞ്ഞതുപോലെ വാക്സിനുകൾ നിങ്ങൾ പ്രൈവറ്റ് ആശുപത്രികൾക്ക് നൽകി, ഇപ്പോൾ പ്രൈവറ്റ് ആശുപത്രികളിൽ ആരും വാക്സിനായിട്ട് ചെല്ലുന്നില്ല. ആ തരത്തിൽ വാക്സിൻ്റെ വിശ്വാസ്യത വലുതായിട്ട് ഇടിഞ്ഞിട്ടുണ്ട്. കോവിഷീൽഡിനെയും ഞാൻ കോവാക്സിനെയും ബ്രിട്ടൻ അംഗീകരിക്കുന്നില്ല, അവരുടെ വാക്സിൻ എടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ ആ തരത്തിലുള്ള ഒരുപാട് വ്യാപാര തന്ത്രങ്ങളുടെയും വ്യാപാര ഉപരോധങ്ങളുടെയും ഒരു കാലം കൂടെയാണിത്. അതായത് മനുഷ്യൻ്റെ ശരീരത്തെ ഉപയോഗിച്ച് ജീവനെ ഉപയോഗിച്ച് വിലപേശുകയും അവനെ തടവിലാക്കുകയും ചെയ്യുന്ന
ഒരു സംവിധാനത്തിൻ്റെ അകത്തിരുന്നു കൊണ്ട് അതിൻ്റെ ഉച്ചസ്ഥാനത്തിരുന്നു കൊണ്ട് ഓരോരോ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞിലെ വൈദ്യശാസ്ത്ര പാണ്ഡിത്യത്തിൻ്റെയും വൈദ്യശാസ്ത്ര അനുഭവത്തിൻ്റെയും പശ്ചാത്തലത്തിൽ തുറന്ന് സംസാരിക്കാൻ ഒരു ഹൃദയമില്ലാത്ത ഒരാൾ എന്തിനാണ് മറ്റവൻ നടത്തുന്ന തട്ടിപ്പിനെ പറ്റി, കച്ചവടക്കാരൻ നടത്തുന്ന തട്ടിപ്പിനെ പറ്റി പറയുന്നത്? അതിനേക്കാളും മോശപ്പെട്ട കച്ചവടമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പ് നടത്തുന്നത്. ആ ടോട്ടലായിട്ടുള്ളൊരു തട്ടിപ്പിൻ്റെ കൂട്ടത്തിൽ, അതായത് ഈ പറഞ്ഞില്ലേ, ജനകോടികളെ മുഴുവൻ ഒരു തട്ടിപ്പിനിരയാക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു മാർജിനലായിട്ട് ഉള്ളൊരു ഭാഗത്ത് നടക്കുന്ന മറ്റൊരു തട്ടിപ്പാണ്. ഇത് വ്യക്തിപരമായ ഒരു നേട്ടത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന തട്ടിപ്പാണെന്ന് കൃത്യമായിട്ടും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതിൻ്റെ പിന്നിലും ആ ചില നിഗൂഢ ശക്തികളുണ്ടാകാം, അവർക്ക് താല്പര്യങ്ങളുണ്ടാകാം, ആ തരത്തിലുള്ള കണക്ഷൻസ് ഉണ്ടാകാം. അതുകൊണ്ട് ഇതൊന്നും ഒറ്റയ്ക്കൊരാൾ നടത്തുന്ന സാഹസിക പ്രവർത്തനമല്ല, ഇക്ബാലും കൂട്ടരും നടത്തുന്ന തട്ടിപ്പിൻ്റെ തന്നെ അനുബന്ധമായിട്ട് ഒരു പക്ഷേ നമുക്ക് കണ്ടെത്താവുന്ന ഒരു വിദേശ നിഗൂഢ ശക്തികളുടേതായിട്ടുള്ള പിന്തുണ കൂടിയുള്ള, അതായത് രാജ്യത്തെ തോണ്ടിമറിക്കൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ. എന്താണ് യഥാർത്ഥത്തിൽ രാജ്യത്തെ തോണ്ടിമറിക്കുക എന്ന് പറയുന്നൊരു പ്രവർത്തനമുണ്ട് തട്ടിപ്പിനകത്ത്. ഒരാൾ ഒരാളിനെ തട്ടിക്കുന്നു, പത്ത് പേരിൽ നിന്ന് കാശ് തട്ടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളല്ലേ. വെള്ളാപ്പള്ളി നടേശൻ ഈ പറഞ്ഞില്ലേ, മൈക്രോ ഫൈനാൻസിൻ്റെ ആ എത്രയോ കോടികളുടെ ഒരു കരാറ് ഏറ്റെടുക്കുന്നു, ഏറ്റെടുത്തിട്ട് അവസാനം കുറേ അധികം സ്ത്രീകളെ തട്ടിപ്പിന് വിധേയരാക്കുന്നു, അവർ കണ്ണീരും കയ്യുമായി നടന്നു പോകുമ്പോഴത്തേക്ക് അതിനകത്ത് യഥാർത്ഥത്തിൽ കുറേ സ്ത്രീകൾ ഈ തരത്തിൽ നിരാധാരമാക്കപ്പെടുന്നു, വഞ്ചിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, അത് ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, ദി സിസ്റ്റം ആസ് എ ഹോൾ, അതായത് നിങ്ങളുടെ മൈക്രോ ഫൈനാൻസ് എന്ന് പറയുന്ന സിസ്റ്റം, അതിൻ്റെ ബേസിക്കായിട്ടുള്ള ചില ബലഹീനതകളിൽ നിന്നുണ്ടാകുന്നതാണ് ആ മൈക്രോ ഫൈനാൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഭാഗമാണ്, അയാൾക്ക് വീണ്ടും നിങ്ങൾ ലോൺ കൊടുക്കുകയാണ്. അതായത് ഈ തരത്തിൽ അത് ദുരുപയോഗപ്പെടുത്തി എന്ന് ബോധ്യമുള്ള ഒരാൾക്ക് നിങ്ങൾ വീണ്ടും ലോൺ കൊടുക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ഈ തട്ടിപ്പിൻ്റെ വക്താക്കളെ പൂജിക്കുകയും അവർക്ക് വേണ്ടി ഈ മംഗളപത്രം എഴുതുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിലാണ് നിങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാൻ യാതൊരു അവകാശവുമില്ല എന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങളോട് പറയുകയാണ്. പ്രത്യേകിച്ച് ഡോക്ടർ ഇക്ബാൽ, നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി തന്നെ അറിയാമല്ലോ. നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പറ്റി നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കടലാസ് ഞാൻ നിങ്ങളെ വായിച്ച് തീർപ്പിക്കാം. അത് ഇതാണ്, പ്രസ്റ്റീജിയസ് ഗ്രാൻഡ് ഫണ്ട്സ് പ്രൊഫസേഴ്സ് വർക്ക് ഇൻ കേരള. ഒരു പ്രൊഫസറുടെ ജോലി അല്ലെങ്കിൽ ഉദ്യമം, അതിന് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സ്ഥാപനം, ഗ്രാൻഡ് കൊടുക്കുന്ന ഒരു സ്ഥാപനം ഫണ്ട് അലോട്ട് ചെയ്തിരിക്കുന്നു. ദി ജോൺ ഡി ആൻഡ് കാതറിൻ ടി മർക്കാദർ ഫൗണ്ടേഷൻ ഹാസ് അവാർഡഡ് $92,936 ഗ്രാൻഡ് ദാറ്റ് വിൽ അലവ് റിച്ചാർഡ് ഫ്രാങ്കി ഓഫ് ആന്ത്രോപോളജി ടു സ്റ്റഡി ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് ഹെൽത്ത് ഇൻ കേരള. അതായത് കേരളത്തിലെ ഡിസീസ് പ്രിവെൻഷനും ഹെൽത്തിനെയും കുറിച്ച് പഠിക്കാനായിട്ട് 2000 എന്ന് പറയുന്ന വർഷത്തിലാണിത് നടക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഡിസീസ് പ്രിവെൻഷനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ അവൻ്റെ പ്രോജക്റ്റ് തുടങ്ങിയത് ഇപ്പോഴൊന്നും അല്ല, അതായത് എങ്ങനെ ഡിസീസ് വ്യാപിപ്പിക്കാമെന്നും അതിനെ കൺട്രോൾ ചെയ്യുന്നതിൻ്റേതായിട്ടുള്ളൊരു പ്രഹസനം എങ്ങനെ അവതരിപ്പിക്കാമെന്നുള്ളതിനെപ്പറ്റിയുള്ളൊരു ഗവേഷണം ഈ റിച്ചാർഡ് ഫ്രാങ്കി എന്ന് പറയുന്ന ഒരു അപരനാമസ്കനായ ഒരു മനുഷ്യൻ, ഒരു പ്രൊഫസറാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട്, നരവംശാസ്ത്ര പ്രൊഫസറാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്നപ്പോൾ അയാൾക്ക് ഈ മക്കാർദർ ഫൗണ്ടേഷൻ ഏതാണ്ട് $92,936 ഡോളറിൻ്റെ ഒരു ഗ്രാൻഡ് കൊടുത്തു. $92,936 എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് $100,000 അയാൾ ഇവിടെ ഈ പഠനങ്ങൾ നടത്തുന്നതിനായിട്ട് കൊടുത്തു. കൊടുത്തതിന് ശേഷം എന്താ സംഭവിച്ചത്? ദി ഗ്രാൻഡ് പാർട്ട് ഓഫ് എ പ്രോഗ്രാം ഡിസൈൻ ടു എൻകറേജ് കൊളാബറേറ്റീവ് എഫേർട്സ് ബിറ്റ്വീൻ ഫസ്റ്റ് വേൾഡ് ആൻഡ് തേർഡ് വേൾഡ്. അതാണ് അതിലത് പറഞ്ഞിരിക്കുന്നത്, എ കൊളാബറേറ്റീവ് എഫേർട്ട് ബിറ്റ്വീൻ ഫസ്റ്റ് വേൾഡ് ആൻഡ് തേർഡ് വേൾഡ്. നമ്മൾ ഈ മൂന്നാം ലോകക്കാരാണ്, മൂന്നാം ലോകക്കാരും ഫസ്റ്റ് വേൾഡുമായിട്ട് ഒരു കൊളാബറേറ്റീവ് എഫേർട്ട് നടത്തുന്നതിന് വേണ്ടി വിൽ ബി ഷെയർഡ് ബൈ മോൺട്രിയൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് കേരള ഹെൽത്ത് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെൻറ്റർ ഇൻ ഇന്ത്യ. അത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് മോൺട്രിയൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നൊരു പള്ളിക്കൂടം, അതൊരു 7ാം ക്ലാസ് വരെ എൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നൊരു ഇതാണ്. അതിന് പെട്ടെന്ന് തന്നെ ഒരു യൂണിവേഴ്സിറ്റി ആക്കി, അവിടെ പല ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടായി. അവിടെ പ്രധാനമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് എന്താണെന്നുള്ളതിനെപ്പറ്റി ഞാനിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല, അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്.
അതുകൊണ്ട് പറയുന്നില്ല. ആ മോൺട്രിയൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെ പോകാൻ കൊള്ളരുതാത്തൊരു യൂണിവേഴ്സിറ്റി ആണെന്നും അതുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ഇയാൾ ഈ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന ഇക്ബാൽ ചെയ്തത് അദ്ദേഹത്തിൻ്റെ അധികാര പരിധികളെ കടന്നുകൊണ്ടുള്ള ദുർവിനിയോഗമാണെന്നും അധികാര ദുർവിനിയോഗമാണെന്നും സിൻഡിക്കേറ്റ് റെസല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. അവിടെ ആരാണ് തട്ടിപ്പുകാരൻ? ഈ പറഞ്ഞില്ലേ, ഈ എന്താണ് ഈ കേരള ഹെൽത്ത് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെൻറ്റർ ഇൻ ഇന്ത്യ, അത് എവിടത്തേതാണ്? കേരള ഹെൽത്ത് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെൻറ്റർ ഇൻ ഇന്ത്യ, അത് ആടും മാഞ്ചിയത്തിനേക്കാളും എന്തെങ്കിലും വ്യതിരിക്തതയുള്ള ഒരു റിസർച്ച് സെൻ്ററാണ് ഈ പറയുന്നത്. അതായത് മോൺട്രിയൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ ചരിത്രം ഇവിടെ നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുകയും അവസാനം യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൽ ചർച്ചയ്ക്ക് വരികയും അവസാനം കോടതി, ഒരു കോടതി ഉത്തരവുണ്ട്, എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ കോടതി ഉത്തരവുണ്ട്. ഇതിപ്പോൾ ഞാൻ എഴുതുന്നത് തട്ടിപ്പിനെ പറ്റി ലോകം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകാരൻ ഒരു ലേഖനം എഴുതുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ തട്ടിപ്പുകാരന് വേണമെങ്കിൽ വളരെ കൃത്യമായിട്ടൊരു മാനനഷ്ട കേസ് കൊടുക്കാം. അതായത് ഞാൻ പറഞ്ഞത് ആട് മാഞ്ചിയം തട്ടിപ്പിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ മോൻസ്യം ഈ പറഞ്ഞില്ലേ ആർക്കിയോളജിക്കൽ മെറ്റീരിയൽ അത് കള്ളക്കടത്ത് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന ഒരാളിൽ ചെന്ന് നിൽക്കുന്ന സർവ്വവ്യാപകമായ തട്ടിപ്പ്, ഫിനാൻസ് മേഖലയിലെ തട്ടിപ്പ്, മൈക്രോ ഫൈനാൻസിലെ തട്ടിപ്പ്. തട്ടിപ്പിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ എന്താ ഇയാളെപ്പറ്റി പറയുന്നത്? വെള്ളപ്പള്ളി നടേശനെ പറ്റി പറയുന്നത് അയാൾ തട്ടിപ്പല്ലേ നടത്തിയത്? അയാൾ വെറും സാധുക്കളായ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് അവരുടെ പേരിൽ കടമെടുത്തിട്ട് അവസാനം അവരുടെ പേരിൽ നോട്ടീസ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് അവർ കടമെടുത്തിട്ടുണ്ടോ? അവരുടെ ജീവിതം ജപ്തി ചെയ്യാനായിട്ട് നോട്ടീസ് ചെയ്യുമ്പോഴാണ്, അത് തട്ടിപ്പല്ലേ? അത് തട്ടിപ്പല്ലേ? അയാളെ പൂജിച്ചിരുത്തുകയും അയാളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുകയും അയാളെ കാണുമ്പോൾ കാലേ വീഴുകയും ചെയ്യുന്ന ഒരു ഭരണ സ്ഥാപനം എന്തിനെപ്പറ്റിയാണ് പറയുന്നത്? ഈ തട്ടിപ്പുകാരുടെ ഒരു കൂടാരമാണ് ഇപ്പോഴത്തെ ഈ ഭരണ സ്ഥിരാകേന്ദ്രം എന്നുള്ള തരത്തിൽ പറഞ്ഞില്ലേ? നമ്മൾ അവിടെ നിന്നൊരു ഒരു സ്വപ്നയെ കണ്ടെടുക്കുന്നു, അവിടെ നിന്നൊരു ശിവശങ്കരനെ കണ്ടെടുക്കുന്നു, അവിടെ നിന്നൊരു സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ കഥകൾ നമ്മൾ കണ്ടെടുക്കുന്നു, അവിടെ നിന്ന് ഒരു സ്പേസ് സെൻറ്റർ മാനേജർ എന്ന് പറയുന്നൊരു തസ്തികയുടെ അത്ഭുതകരമായ വിലാസങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിലൊന്നും ഒരു തട്ടിപ്പും ഇല്ലേ? ഒരു തട്ടിപ്പും ഇല്ലാതാണ് ഇതൊക്കെ. ഇതിനൊക്കെ നിങ്ങൾ എന്താ പേര് വിളിക്കുന്നത്? എന്താ പേര് വിളിക്കുന്നത്? ഇപ്പോൾ സുധാകരൻ ഇയാളുടെ കൂടെ ചേർന്ന് തട്ടിപ്പ് നടത്തുന്നു എന്ന് പറയുന്നു, നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എല്ലാവരും കൂടി ചേർന്ന് നടക്കുന്ന ഈ വളരെ ഈ ഇത്രയും ഫലവത്തായ ഒരു തട്ടിപ്പ് പ്രവർത്തനത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാൾ, അതും മനുഷ്യൻ്റെ ജീവൻ കൊണ്ട് കളിക്കുന്ന, നിങ്ങളൊരു ഫിഷഗ്വരനാണല്ലോ, നിങ്ങൾ മനുഷ്യൻ്റെ ജീവൻ, നിങ്ങൾ ഈ പകൽ വെളിച്ചത്തിൽ ഇറങ്ങി വന്ന ആൻറ്റിജൻ ടെസ്റ്റിൻ്റെ ആക്യുറസിയെ പറ്റി നിങ്ങൾക്ക് ഒരു പ്രസ്താവന ഇറക്കാമോ ഡോക്ടർ ഇക്ബാൽ? നിങ്ങളത് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞിട്ടും അത് എല്ലാവരും അനുസ്യൂഹം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് അതിൻ്റെ സാങ്ക്റ്റിറ്റി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ന്യൂറോ സർജൻ അല്ലേ? ഒരു ന്യൂറോ സർജൻ എന്ന നിലയിൽ ആധികാരികമായിട്ട് നിങ്ങൾക്ക് ഈ നടക്കുന്ന ടെസ്റ്റുകളുടെ റിസൾട്ട് അല്ലെങ്കിൽ ഈ നടക്കുന്ന കൂട്ട ടെസ്റ്റുകളിൽ നിന്ന് റിസൾട്ട് ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ലോകത്ത് ഒരു വൈദ്യശാസ്ത്രജ്ഞനും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ലക്ഷക്കണക്കിന് കൊട്ടക്കണക്കിന് ടെസ്റ്റുകൾ ഒന്നിച്ച് നടത്തിയാൽ അതിൽ നിന്ന് ശരിയായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുമെന്ന് ലോകത്ത് ഒരു ശാസ്ത്രജ്ഞനും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ ന്യൂറോ സയൻസിലെ MS ഒക്കെ എടുത്ത് ആ ഒരു രംഗത്ത് കുറേയധികം പഠനം നടത്തി അറിവും പരിചയവും ഒക്കെ ഉള്ള ഒരാൾ ഇതിൻ്റെ തലവനായിരുന്നു കൊണ്ട് ഇത് നടത്തുമ്പോൾ നിങ്ങൾ ടെസ്റ്റുകളുടെ എണ്ണം 200,000 വരെ വർദ്ധിപ്പിച്ചത് ഇവിടെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്ത് ഇങ്ങോട്ട് അയക്കാൻ വേണ്ടിയാണ് എന്ന് ഞാൻ ആധികാരികമായി ആരോപിക്കുന്നു. വെറുതെ അല്ല പറയുന്നത്, നിങ്ങൾക്കതിൽ മുൻകാല പരിചയമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കാരണം എനിക്കറിഞ്ഞുകൂടാ ഈ കേരള ഹെൽത്ത് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെൻറ്റർ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് ഏതാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മോൺട്രിയൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അതായത് $100,000 ഗ്രാൻഡ് മക്കാർതർ ഫൗണ്ടേഷൻ നൽകിയിരിക്കുന്നു. അത് ആർക്കാണ് കൊടുത്തത്? ഫ്രാങ്കി എന്ന് പറയുന്ന മോൺട്രിയൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു മുറുക്കാംകട യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റിയിലും നരവംശാസ്ത്രത്തിലും പ്രൊഫസറാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ ഇവിടെ വന്നിരുന്നു. അയാൾക്ക് $100,000 ഇങ്ങനെ ഗ്രാൻ്റായിട്ട് നൽകിയിരിക്കുന്നു. അത് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു? ഇവിടുത്തെ കേരള ഹെൽത്ത് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെൻറ്റർ എന്ന് പറയുന്ന ഒരു സെൻറ്ററുമായിട്ട് അദ്ദേഹം ഒരു ഉടമ്പടി ഉണ്ടാക്കിയിരിക്കുന്നു. ആ സെൻറ്റർ ആരാണ്, എങ്ങനെയാണ് ഗവൺമെൻറ് അത് രൂപപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തെപ്പറ്റിയൊന്നും
എവിടെയും വ്യക്തതയില്ല, അതിനെപ്പറ്റി രേഖകളൊന്നുമില്ല. അത് ഒരു ആട് മാഞ്ചിയം ഹെൽത്ത് സെൻ്ററാണ്. ആ ആട് മാഞ്ചിയം ഹെൽത്ത് സെൻ്ററിനെ നയിക്കുന്നത് ആരാണ്? ഡ്യൂറിങ് ദി 18-month പ്രോജക്റ്റ്, അപ്പോൾ ഒരു 18 മാസം ദൈർഘ്യമുള്ള ഒരു പ്രോജക്റ്റ് ഫ്രാങ്ക് രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ബൈ ഫ്രാങ്കീസ് ഓർഡർ ഫ്രാങ്കി വിൽ വർക്ക്. ഫ്രാങ്കി വർക്ക് ചെയ്യും. ഫ്രാങ്കി എന്ന് വെച്ചാൽ അമേരിക്കയിൽ മോൺട്രിയൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നരവംശാസ്ത്ര പഠനം നടത്തുന്നവനാണെന്നാണ് അവകാശപ്പെടുന്നത്. അയാൾക്ക് ഇവിടെ എന്താ, ഇവിടുത്തെ കേരള ഹെൽത്ത് സർവീസിനെ പറ്റി പഠിക്കാനായിട്ട് അയാൾക്ക് എന്താ യോഗ്യത? ഹൂഇസ് ഹീസ് എ ഫോറിൻ നാഷണൽ. ഒരു വിദേശ നാഷണൽ ഇവിടെ വന്ന് കടന്നിട്ട് അയാൾ ഇവിടെ വന്നിട്ട് സ്റ്റഡി നടത്താൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. ഫ്രാങ്കി വിൽ വർക്ക് വിത്ത് ഡോക്ടർ ബി ഇക്ബാൽ. അദ്ദേഹം തന്നെയല്ലേ ഇദ്ദേഹം? ഡോക്ടർ ബി ഇക്ബാൽ ന്യൂറോ സർജറൻ ഫൗണ്ടർ ഓഫ് ദി സെൻറ്റർ. ഇദ്ദേഹമാണ് ഈ ഫൗണ്ടർ, ഈ സെൻറ്ററിൻ്റെ ഫൗണ്ടർ ഇദ്ദേഹമാണ്. അപ്പോൾ ഈ $100,000 ഗ്രാൻറ്റ് കിട്ടുന്ന ഒരു സംരംഭം മോൺക്ലെയറിൽ നിന്ന് ഇവിടെ ഇദ്ദേഹം എത്തിക്കുന്നു. ഈ സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ ബി ഇക്ബാലും ഡോക്ടർ ജോയ് ഇളമണ്ണും എ ജനറൽ പ്രാക്ടീഷണർ ഹിയർ ടു സ്റ്റഡി കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ്സ് ഫോർ ഇഫക്റ്റീവ് ലോ കോസ്റ്റ് ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഡെലിവറി ഇൻ കേരള. കേരളത്തിലെ ഹെൽത്ത് കെയർ ഡെലിവറിയെ പറ്റിയും ലോ കോസ്റ്റ് ഡിസീസ് പ്രിവെൻഷനെ പറ്റിയും ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഡിസീസ് ഇല്ലാതാക്കുക എന്നുള്ളത് മൂക്കിക്കെട്ടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കൂടെ കൂടെ കൈ കഴുകുക എന്നുള്ളതാണ്. ആ തരത്തിലുള്ള ലോ കോസ്റ്റ് ഡിസീസ് പ്രിവെൻഷനെ പറ്റി പഠിക്കാൻ വേണ്ടി $100,000 ഒരു പദ്ധതിയുമായിട്ട് അദ്ദേഹം ഇവിടെ പറന്നിറങ്ങിയിരിക്കുന്നു, ഫ്രാങ്കി യജമാനൻ. അപ്പോൾ അതിൽ അദ്ദേഹം രണ്ടുപേരെ ഹയർ ചെയ്തിരിക്കുകയാണ്. ഒന്ന് ഹയർ ചെയ്ത ഒരാൾ ന്യൂറോ സർജൻ, ഹീസ് ആൾസോ ദി വൈസ് ചാൻസലർ ഓഫ് കേരള യൂണിവേഴ്സിറ്റി. എന്നിട്ട് എന്ത്, ഇപ്പോൾ ഡോക്ടർ ഇക്ബാലിനോട് ഞാൻ ചോദിക്കും, നിങ്ങളുടെ പദ്ധതി എവിടെ പോയി? അപ്പോൾ വിൽ വർക്ക് വിത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദി കേരള എക്സ്പെരിമെൻ്റ് ഈസ് യുണീക്ക് ബിക്കോസ് ഹെൽത്ത് ഡീസെൻട്രലൈസേഷൻ ഈസ് ബീങ് കാരീഡ് ഔട്ട് ആസ് പാർട്ട് ഓഫ് എ ലാർജർ ഡീസെൻട്രലൈസേഷൻ ഓഫ് ഗവൺമെൻറ് പവർ. അത് വന്നിരിക്കുന്ന അധികാര വികേന്ദ്രീകരണമെന്ന് പറയുന്ന ഈ മൂന്നാലോക രാജ്യങ്ങളെ ശിഥിലീകരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു പദ്ധതി, ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. സെറ്റ് ഫ്രാങ്കി, ഇറ്റ് ഈസ് ഒക്കറിങ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് എ മാസ് കമ്പയിൻ ഡിസൈൻ ടു എൻകറേജ് ആക്ടിവിസം ബൈ യൂസിങ് ലോക്കൽ പാർട്ടിസിപ്പേഷൻ ടു ഓവർകം വീക്ക്നെസ് ഇൻ കറൻറ്റ് ഹെൽത്ത് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഇൻ കേരള. അതായത് ലോക്കലായിട്ടുള്ള ആളുകളുടെ സഹകരണത്തോടുകൂടി എങ്ങനെ നമുക്ക് രോഗത്തെ പിടിച്ചു കെട്ടാമെന്നുള്ളതിനെപ്പറ്റി, അങ്ങനെയാണ് നമ്മൾ പിടിച്ചു കെട്ടിയത്, മനസ്സിലായി? അതെങ്ങനെ ചെയ്യാം? അതൊക്കെ പണ്ടേ 2000 ഉണ്ടാക്കിയ പദ്ധതികളാണ്. ആളുകളെ മുഴുവൻ ഇളക്കി മറിച്ച് ആളുകളെ സർവൈലൻസ് നടത്തുന്നതിനും ആളുകളെ പിടികൂടുന്നതിനും അവരെ ഒറ്റപ്പെടുത്തുന്നതിനും അവരെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതിനും എടുത്തുകൊണ്ട് കിടത്തുന്നതിനും ഇറക്കി നിർത്തുന്നതിനും ഇറക്കി കിടത്തുന്നതിനും തൂങ്ങി മരിക്കുന്നവരെ മറവ് ചെയ്യുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തുന്നതിനും ഒക്കെ നേരത്തെ 2000 പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു പദ്ധതിയുടെ സാഫല്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോക്കൽ പാർട്ടിസിപ്പേഷനോടുകൂടി എങ്ങനെയാണ് ഒരു രോഗത്തെ കീഴ്പ്പെടുത്തുക എന്നുള്ളതിൻ്റെ ആദ്യത്തെ ഒരു പാഠങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി 2000 ഇദ്ദേഹം ഇവിടെ വന്നിരുന്നു. ഇന്നത്തെ ഈ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ ലോക്കൽ പാർട്ടിസിപ്പേഷനെ പറ്റി പറയുമ്പോൾ ഈ തദ്ദേശ, ഇതിപ്പോൾ ഒരു പറഞ്ഞില്ലേ, ഒരു സ്ഥലത്ത് ഒരു കൂട്ട പകർച്ചവ്യാധി ഉണ്ടാകുമ്പോൾ ഇയാൾ ഈ $100,000 വന്നില്ലെങ്കിലും ഇല്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾ പണ്ട് മുതലേ ആ തരത്തിലൊരു കൂട്ടായ്മയുള്ള ജനങ്ങളാണ്. നിങ്ങളതിനുവേണ്ടി സമിതികളൊന്നും ഉണ്ടാക്കി, ഡീസെൻട്രലൈസേഷൻ്റെ സമിതി അയൽക്കൂട്ടമൊന്നും ഉണ്ടാക്കി വെച്ചില്ലെങ്കിലും അന്നേരത്തെ ഇളകി വരുമ്പോൾ നീ ഏത് സമിതിക്കാരനാണ്, നീ ഏത് ജാതിക്കാരനാണ്, മതക്കാരനാണെന്നും ആരും ആരോട് ചോദിച്ചിട്ടില്ല. അങ്ങനെ ഇല്ലാത്തൊരു സഹകരണം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വേറെ ന്യായങ്ങളൊന്നും പറയണ്ട ഇക്ബാലെ. ഇക്ബാലെ, നിങ്ങൾ ഇത് ദീർഘകാലമായി ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ അഗ്രഷൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്, ഫസ്റ്റ് വേൾഡ് കൺട്രീസിലെ ഈ പറയുന്ന ക്യാപിറ്റലിസത്തിന് വേണ്ടി, ട്രാൻസ് നാഷണൽ ക്യാപിറ്റലിസത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ അഗ്രഷൻ ഉണ്ടാകുമ്പോൾ ആ അഗ്രഷൻ എങ്ങനെയാണ് നിങ്ങളുടെ നിയന്ത്രണത്തിലാകുക എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു റിഹേഴ്സൽ നടത്തുന്നതിന് വേണ്ടി $100,000 കൈക്കൂലിയുമായിട്ട് വന്ന് നിങ്ങളെയും ഡോക്ടർ ജോയ് ഇളമണ്ണിനെയും ഈ കാശ് കൊടുത്ത് ഹയർ ചെയ്തു എന്നാണ് അയാൾ പറഞ്ഞത്. HIRE ഹയർ, യു വെയർ ഹയർഡ്.
നിങ്ങളെ മനസ്സിലാക്കാൻ, നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരിക്കുമ്പോഴാണ് നിങ്ങളിങ്ങനെ ഈ ഫ്രാങ്കി എന്ന് പറയുന്ന ഒന്നും അല്ലാത്ത ഒരാൾ. അയാൾ അവിടെ ഒരു ഒരു ജൂനിയർ പ്രൊഫസർ ആകാൻ പോലുമുള്ള സേവന പരിചയമില്ല. അയാൾ ജോയിൻ ചെയ്യുന്നത് തന്നെ ഏതാണ്ട് 1998 മോൺട്രിയൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആകുന്ന തന്നെ 96 അതുവരെ അതൊരു സ്കൂളായിട്ടായിരുന്നു. അപ്പോൾ 2000 അയാൾ അവിടുത്തെ നരവംശ ശാസ്ത്ര വിഭാഗത്തിൻ്റെ പ്രൊഫസറായത്രേ. അയാൾ വന്ന് ഇവരെ രണ്ടുപേരെയും $100,000 വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. എന്തിനാണ് കേരളത്തിൻ്റെ ഹെൽത്ത് കെയറിനെ പറ്റി പഠിക്കുന്നത്? ഇതിലേക്കാളും വലിയ തട്ടിപ്പാണോ ഈ ഇയാൾ നടത്തിയിരിക്കുന്നത്? അയാൾ നടത്തിയിരിക്കുന്ന അയാളൊരു പ്രൈവറ്റ് ഏരിയയിലെ ആളുകൾ പേഴ്സണലായിട്ട് കണ്ട് ആളുകളെ ആളുകളുടെ പണം മുഴുവൻ അപഹരിക്കുക എന്ന് പറയുന്ന ഒരു കൊള്ളക്കാരൻ്റെ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതൊരു ഡേ ടൈം റോബറിയാണ്. അതിനകത്ത് ആരോ വിഡ്ഢികളായിട്ടുണ്ടെങ്കിൽ ആ വിഡ്ഢികളാകാൻ നിന്നുകൊടുത്തവർ വിഡ്ഢികളാകുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് എവിടെയെങ്കിലും ഒരു അവിഹിതമായ സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്ന് കേട്ടുകഴിഞ്ഞാൽ ഉടനെ അവിടെ ആ റിസ്ക് എടുത്താൽ പോലും പണം കൊണ്ട് കൊടുക്കുന്ന ഏർപ്പാട് പണ്ട് നോട്ടടവയ്പ്പ് കാലം മുതൽ ഉണ്ടായിട്ടുള്ളതാണ്. അത്തരത്തിൽ ആ അമിതമായ ഒരു ധനകാര്യ ലാഭം ഉണ്ടാകും എന്നുള്ളൊരു പ്രലോഭത്തിന് വഴങ്ങി പലരും അയാൾക്ക് പണം കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് മനുഷ്യൻ്റെ ആർത്തി മൂലമുണ്ടായ ഒരു ദുരന്തമാണ്. പക്ഷേ ഇത് എന്തുമൂലമുണ്ടായ ദുരന്തമാണ്? നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറും ന്യൂറോ സർജനുമായിരിക്കുന്ന ആൾ ജീവിക്കാൻ പാങ്ങില്ലാതെ നടക്കുകയാണ്. നിങ്ങൾക്ക് കേരള ഹെൽത്ത് പ്രൈമറി ഹെൽത്ത് ഫൗണ്ടർ ഓഫ് ദി സെൻ്ററാണ് കേരള ഹെൽത്ത് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെൻറ്റർ. നിങ്ങൾ എന്ത് റിസർച്ചാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്? ഈ സെൻറ്റർ ഇവിടെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് റിസർച്ചാണ് നടത്തിയിട്ടുള്ളത്? നിങ്ങളാണ് അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഇത് ഒരു കടലാസ് സംഘടനയല്ലേ? ഇത് തട്ടിപ്പല്ലേ? അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ ഈ ദേശാഭിമാനി ലേഖനം എഴുതുമ്പോൾ ദേശാഭിമാനി ഏറ്റവും വലിയ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ദി കേരള എക്സ്പെരിമെൻ്റ് ഈസ് യുണീക്ക് ബിക്കോസ് അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയുന്നതൊക്കെ ഇതിനകത്ത് ആ അയാൾ പറയുന്ന അയാളെ അയക്കു കൊടുക്കുന്ന മഹത്വമാണ്. ആഫ്റ്റർ വി അനലൈസ് ദോസ് പ്രോജക്ട്സ് ടു ഐഡൻറ്റിഫൈ പാറ്റേൺസ് ഡോക്ടർ ഇക്ബാൽ ഇളമൺ ആൻഡ് ഐ വിൽ ഡെവലപ്പ് എ ഹൗ ടു മാനുവൽ ഫോർ ഹെൽത്ത് ആക്ടിവിറ്റീസ് ദാറ്റ് വിൽ സജസ്റ്റ് ഐഡിയാസ് ഫോർ ഹെൽത്ത് കെയർ അണ്ടർടേക്കിങ്സ് ഇൻ ഓൾ വില്ലേജസ് ഓഫ് കേരള. ഇയാളെ ആരധികാരപ്പെടുത്തി? ആരാ അധികാരപ്പെടുത്തിയത്? ഞാൻ ചോദിക്കുന്ന നിങ്ങൾ ഒരു ഒരു ഗവൺമെൻറ്റിൻ്റെ ആധികാരികമായ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വൈസ് ചാൻസലറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ ഇതിൽ ഇടപെടുന്നത്. അവസാനം നിങ്ങളുടെ സിൻഡിക്കേറ്റ് കമ്മിറ്റി റിപ്രിമാൻഡ് ചെയ്യുകയും നിങ്ങൾ വാങ്ങിയ പണം, നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന പണം വാങ്ങാൻ പാടില്ല എന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയും നിങ്ങൾ ഈ പ്രോജക്റ്റിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. എന്തുകൊണ്ട്? കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഗവൺമെൻറ് ഓതറൈസ് ചെയ്യാതെ ഇവിടെ കയറി കേരളത്തിൻ്റെ ഹെൽത്ത് പോളിസി എന്തായിരിക്കണമെന്ന് ഞാനും ജോയ് ഇളവണ്ണും ഈ ഇക്ബാലും കൂടെ തീരുമാനിക്കുമെന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നിങ്ങൾക്കൊന്ന് വിശദീകരിക്കാമോ ഈ പേപ്പർ? അതായത് 3rd മോൺട്രിയൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇയാളുടെ ആ വെബ്സൈറ്റിൽ തന്നെ കണ്ട, ഈ റിച്ചാർഡ് ഫ്രാങ്കിയുടെ വെബ്സൈറ്റിൽ കണ്ട രേഖയാണിത്. ഏതവൻ ഇവിടെ കയറി ഇവിടുത്തെ ഹെൽത്ത് കെയർ രംഗത്ത് കയറി കിളയ്ക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനും ഡോക്ടർ ജോയ് ഇളമണ്ണും ഇക്ബാലും കൂടെ കേരളം ഈ പറഞ്ഞില്ലേ പ്രൈമറി ഹെൽത്ത് കെയറിൻ്റെ രംഗത്ത് എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതിനെപ്പറ്റി ആ ഒരു വ്യക്തമായ ഒരു രൂപം ഉണ്ടാക്കാൻ പോവുകയാണ്. അതനുസരിച്ചാണ് ഇനി കേരളം ജീവിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ ഈ ഫ്രാങ്കി എന്ന് പറയുന്ന ഈ അമേരിക്കൻ ചാരൻ പറയുന്നത്. വി ആർ ഓൾസോ ഗോയിങ് ടു ക്രിയേറ്റ് ആൻ അക്കാഡമിക് വെർഷൻ വിത്ത് റെഫറൻസ് ടു ഇൻ്റർനാഷണൽ സ്റ്റഡീസ് ദാറ്റ് വിൽ പ്ലേസ് കേരള എക്സ്പെരിമെൻ്റ് ഇൻ കമ്പാരറ്റീവ് ലിറ്ററേച്ചർ. മറ്റുള്ളവർ കൂടി ഗുണകരമായ രീതിയിൽ ആ താരതമ്യ സാഹിത്യത്തിലെ ഒരു ഉജ്ജ്വല ഏടായിട്ട് മാറുന്ന ചരിത്രപരമായ ഒരു സംഭാവനയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങൾ മൂന്ന് പേരും കൂടി ഇതാ ഇവിടെ വള്ളമിറക്കിയിരിക്കുകയാണ് എന്നാണ് രേഖ പറയുന്നത്. Frankie wants to show the primary health centers are better able to identify and severe local serve local needs and improve efficacy of higher levels of health services by sending fewer unnecessary cases to them. അപ്പോൾ അവിടെ ആ അദ്ദേഹത്തിൻ്റെ ചില വീക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട് ഫ്രാങ്കിയുടെ. അതായത് ആ അതിൻ്റെ കുറേ കൂടെ നന്നായിട്ട് ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററൊക്കെ ആ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ളൊരു രൂപരേഖയാണ് ഉണ്ടാക്കുന്നത്. വളരെ അത്യാവശ്യമായിട്ടുള്ള ആളുകളെ മാത്രമേ അവിടേക്ക് ആ പി എച്ച് സികളിലേക്ക് അയക്കാൻ പാടുള്ളൂ. ഹി ആൾസോ ഹോപ്സ് ടു ഡെമോൺസ്ട്രേറ്റ്
the degree to which PSC better serve the poorest sections of the population and the ability of PHE staffs to work with elected local representatives and local assemblies of villages to improve the design of disease prevention measures. എന്താണ് പറയുന്നത്? ഓരോ പി എച്ച് സി സെൻറ്ററിലും ഇവർ പിന്നീട് ഉണ്ടാക്കുന്ന ഈ കുടുംബാസൂത്രണം പോലെ ഉള്ള ഒരു ജനകീയാസൂത്രണം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഡീസെൻട്രലൈസേഷൻ, അതിൽ വരുന്ന ഈ കുടുംബശ്രീകൾ, അയൽക്കൂട്ടങ്ങൾ, പെൺകൂട്ടങ്ങൾ, ആൺകൂട്ടങ്ങൾ അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് പി എസ് സി സെൻ്ററുകൾ പി എസ് സെൻ്ററുകൾ പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ് ഇദ്ദേഹം വിഭാവന ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിവിടെ ഇറക്കുമതി ചെയ്യുന്ന ഡീസെൻട്രലൈസേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അതിനനുരൂപമായ രീതിയിൽ ഈ പി എസ് സെൻ്ററുകളെ പരുവപ്പെടുത്തി എടുക്കുക എന്നുള്ളൊരു പദ്ധതിയാണ് ഇവിടെ ഉള്ളത്. അതായത് 2000s ഇത് സംഭവിക്കുന്നത്, 1996 ഇവിടെ ഡീസെൻട്രലൈസേഷൻ തുടങ്ങുന്നേ ഉള്ളൂ. 4 കഴിയുമ്പോഴത്തേക്ക് ആ ഹെൽത്ത് കെയറിൻ്റെ രംഗത്ത് അതെങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതിനുള്ള ഡ്രാഫ്റ്റുമായിട്ട് മോൺക്ലെയർ എന്ന് ദിവ്യൻ വന്നിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഈ പറയിലെ ഈ മരംകൊടന്മാരുടെ തലച്ചോറ് എന്തിനുള്ളതാണ്? ഈ പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, കൂട്ടു വഞ്ചിക്കപ്പെടാൻ ക്യൂ നിൽക്കുന്നവർ, വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കിയ ശേഷവും മാന്യന്മാരായി കരുതപ്പെടുന്ന പലരും നാണക്കേട് കൊണ്ട് പുറത്തു പറയാൻ വേണം. അങ്ങനെ നാണക്കേട് എന്ന് പറയുന്നത് ഡോക്ടർ ഇക്ബാലിന് ഉണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുവെങ്കിൽ അദ്ദേഹം പൊതുജന സമക്ഷത്തിൽ വന്നുകൊണ്ട് ഈ കടലാസിന് മറുപടി പറയണം. അദ്ദേഹത്തെ കേരള യൂണിവേഴ്സിറ്റി റിപ്രമാൻഡ് ചെയ്യുകയും നിങ്ങൾ ചെയ്തത് അനാവശ്യമാണെന്നും, അതായത് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ടിൽ ഡോക്ടർ ഇക്ബാലിനെ പറ്റി 2 പറയുന്നുണ്ട്. ആത്മാഭിമാനമുള്ളവരാണെങ്കിൽ ആ ഖണ്ണിക നീക്കം ചെയ്യാൻ വേണ്ടി ഒരു കേസ് ഫയൽ ചെയ്യേണ്ടതാണ്. അത് നീക്കം ചെയ്യാൻ ഈ പറഞ്ഞില്ലേ 2007 ആ ഒരു വിധിപ്രസ്താവം ഉണ്ടാക്കി ഒരു ഇയാളുടെ വ്യക്തിത്വത്തെ ഇത്ര നിശിതമായി വിമർശിച്ചിട്ട്, അവമാനകരമായി വിമർശിച്ചിട്ടും അതിന് അത് നീക്കിക്കിട്ടണമെന്ന് പറഞ്ഞ് ഒരു പെറ്റിഷൻ പോലും കൊടുക്കാൻ വേണ്ടിയ ആ ആത്മവീര്യമില്ലാത്ത ഇക്ബാൽ എങ്ങനെയാണ് മറ്റുള്ളവരെ ഈ കബളിപ്പിക്കപ്പെടുന്നവരെ കുറ്റം പറയുന്നത്? നിങ്ങളും ആളുകളെ കബളിപ്പിക്കുന്നവരിൽ ഒരാളാണ് എന്നുള്ളതുകൊണ്ട്, അതായത് വലിയ തുകകൾ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ, $1,00,000 തിളക്കം കണ്ടു കഴിഞ്ഞാൽ രാജ്യത്ത് ഒറ്റാൻ തയ്യാറാണ് എന്ന് വാക്ക് കൊടുക്കുന്ന ഒരു മനുഷ്യൻ ഒരു പത്രപേജിൽ കയറിയിരുന്നു കൊണ്ട് മറ്റ് തട്ടിപ്പുകാരെ പറ്റി പറയുമ്പോൾ നിങ്ങൾ നടത്തിയ തട്ടിപ്പിൻ്റെ കഥ എന്തിനു മറച്ചു? ഈ തട്ടിപ്പല്ലെങ്കിൽ നിങ്ങൾക്ക് ഓണസ്റ്റായിട്ട് വന്നല്ല എനിക്ക് ഈ പദ്ധതി ഇവിടെ നടത്താൻ അനുവാദം തരണം. നിങ്ങൾ ആദ്യം ഇവിടെ അനുവാദം ചോദിക്കേണ്ടത് കേരള ഗവൺമെൻറ്റോടല്ലേ. ഇവിടെ കേരളത്തിൽ നിങ്ങളൊരു പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ്, അതൊരു ഫോറിൻ കൊളാബറേറ്റർ കൂടി അതിനുണ്ടെങ്കിൽ, ഞാനൊരു ഫോറിൻ കൊളാബറേറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ അതൊരു പ്രോജക്റ്റ് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് അനുവാദം തരണമെന്ന് ആദ്യം നിങ്ങൾ യൂണിവേഴ്സിറ്റിയോട് എന്തെങ്കിലും പറയണ്ടേ? ഗവൺമെൻറ്റിനോട് പറയണ്ടേ? ആരോട് ചോദിച്ചു? നിങ്ങളുടെ കേരള സ്റ്റഡീസ് സെൻ്റർ എന്ന് പറയുന്നത് എന്താ? നിങ്ങളുടെ കുടുംബസ്വത്താണ്? അങ്ങനെ ഓരോ കുടുംബസ്വത്ത് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ഓരോന്നുണ്ടാക്കിയിട്ട് അവിടെ കയറിയിരുന്നുകൊണ്ട് ഈ ജനറൽ ഹെൽത്തിനെ പറ്റി നടക്കുന്ന കാര്യങ്ങൾ ഇടപെടാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഡോക്ടർക്ക് അതിനുള്ള ലൈസൻസ് ഒന്നുമില്ല. ആ തരത്തിലുള്ള ഫോറിൻ പ്രോജക്ട്സ് കൊണ്ടുവന്നിട്ട് ആ സായിപ്പിൻ്റെ നിന്ന് കാശ് വാങ്ങിയിട്ട് അങ്ങനെ ചെയ്യാനുള്ള അത്രയും മഹത്തായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ പറഞ്ഞത്, ഇപ്പോൾ നൂർബിനാ റഷീദ്, ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല, ഇന്നലെ നൂർബിനാ റഷീദിൻ്റെ ഒരു ഇത് വന്നു. ആദ്യം നിങ്ങൾ പെണ്ണുങ്ങളെ നിങ്ങളെല്ലാവരും കുടുംബം നോക്കണം, നിങ്ങളൊക്കെ മുസ്ലീങ്ങളായിരിക്കുക, അതിന് ശേഷമാണ് നിങ്ങൾ ലീഗാകുന്നത് എന്നുള്ളതാണ്. അത് ശരിയാണ്, പെണ്ണുങ്ങളായതിന് ശേഷമാണ് അവർ ലീഗാകുന്നത്. അതിനേക്കാളും വലിയ വിവരമൊന്നും ഡോക്ടർ ഇക്ബാലിൻ നൂർബിനാ റഷീദിനേക്കാളും വലിയ വിവരമൊന്നും ഡോക്ടർ ഇക്ബാലിനുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് നേവാനിയും കന്നയ്യയൊക്കെ വന്നാണ്. ഇതുപോലെ എപ്പോളിറ്റിക്കലായിട്ട് പറഞ്ഞില്ലേ, ഒന്ന് ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, എന്തിൻ്റെയെങ്കിലും പേരിൽ ഒന്ന് മുകളിലോട്ട് വലിഞ്ഞു കയറിയിട്ട് എനിക്കിപ്പോൾ തന്നെ പ്രധാനമന്ത്രി ആകണമെന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ ഒരു കാലം വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ഭീഷണമായ ഒരു യാഥാർത്ഥ്യമാണ് ഈ കന്നയ്യ മേവാനിയിൽ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ ശരിക്കും CPM പോലൊരു പാർട്ടിക്ക് അവരെ ഗ്രൂം ചെയ്ത് ഇതല്ല രാഷ്ട്രീയത്തിൻ്റെ വഴി എന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും കഴിഞ്ഞില്ല. ഇത് ഇയാൾ കന്നയ്യ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് പോലെ രാജ പ്രവർത്തിച്ചു കൊള്ളണം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തെ അനുകൂലിക്കുന്ന കാനം രാജ്യത്തിൻ്റെ പാർട്ടിയായിട്ട് അത് മാറിയിരിക്കുകയാണ്. ആ കാലത്താണ് ഞാൻ പറഞ്ഞത്, ഞാനിതെടുത്ത് വെച്ചത് വേറൊന്നും കൊണ്ടല്ല, ഇതൊന്നും ആളുകളെയൊക്കെ കൂടെ കൂടെ
പൊതുജന മധ്യത്തിൽ ഇങ്ങനെ ആക്കി തീർക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഇതൊരു സാധു മനുഷ്യൻ, എനിക്ക് ഡോക്ടർ പി വി വേലായുധൻപിള്ള എന്ന് പറയുന്ന ആ ഒരാളുമായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക, അദ്ദേഹം രക്ഷാധികാരി എന്നുള്ള രീതിയിൽ അദ്ദേഹമാണ് ഈ ഇബാലിൻ്റെ രക്ഷാധികാരിയായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ട് ഈ മനുഷ്യനെ കാണുമ്പോൾ ഞാൻ അറിയാതെ, ഈ ഇബാലിനെ കാണുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ തല കുനിഞ്ഞു പോകുമായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തെ കണ്ടാൽ എൻ്റെ തല കുനിഞ്ഞു പോകും. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല ഡോക്ടർ ഇബാലെ, നിങ്ങൾ ഒരു ഫിഷങ്കുരനായിരിക്കുമ്പോൾ നിങ്ങൾ ഈ കോവിഡ് പ്രതിസന്ധിയെപ്പറ്റിയുള്ള സത്യസന്ധമായ ഒരു അവലോകനം നടത്താനുള്ള എല്ലാ കഴിവും നിങ്ങൾക്കുണ്ടായിരിക്കേ. നിങ്ങൾ ആരുടെയോ താളത്തിനൊത്ത് തുള്ളുകയും ഈ നിലവിലിരിക്കുന്ന സർക്കാരിനെ താങ്ങി നിർത്തുകയാണെങ്കിൽ എന്തൊക്കെയോ കാര്യലാഭങ്ങൾ. ഈ വയസ്സുകാലത്ത് എത്ര വയസ്സായി, ഇനി നിങ്ങൾ എന്താ നേടാൻ പോകുന്നത്? നിങ്ങൾ പൊതുജനങ്ങൾക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഒരു സത്യം ലോകത്തോട് വിളിച്ച് പറയുക. കഴിഞ്ഞ കാല അപരാധത്തിൻ്റെ ഒരു ഡോക്യുമെൻ്റാണ് ഞാൻ ആളുകളെ വായിച്ച് കേൾപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം തട്ടിപ്പുകൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ പറഞ്ഞില്ലേ ആർക്കിയോളജിയുടെ ലെവലിൽ നടക്കുന്ന, അല്ലെങ്കിൽ സാധനങ്ങൾ വിൽക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ ധനകാര്യ തട്ടിപ്പുകളുടെ ഒരു പരമ്പരയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറയുന്നത് എറണാകുളം ജില്ലാ കമ്മിറ്റിയെ മൊത്തത്തിലും പിരിച്ചുവിടുകയാണ്. എന്താണ് അവിടെയൊക്കെ പ്രശ്നം? പണമാണ്, പണവും അധികാരവുമാണ്. എനിക്ക് അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ളവർ അധികാരത്തിൽ വരണം എന്ന് ഓരോ നേതാവും ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഒരു ജില്ലാ കമ്മിറ്റി മൊത്തത്തിൽ ഒഴുകിപ്പോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെയൊക്കെ എന്താണ് രാഷ്ട്രീയം ഒരു തട്ടിപ്പായി മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മാർക്സിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നവരാണ്, ആരോഗ്യശാസ്ത്രത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നവരാണ് നിങ്ങൾ. വെറും പറഞ്ഞില്ലേ മാഞ്ചിയം ആട്, അതിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നവരല്ല നിങ്ങൾ, മാർക്സിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നവരാണ്, മാർക്സിസത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നവരാണ്. മാർക്സിസത്തിൻ്റെ പേരിൽ നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ തയ്യാറായി ആമസോണെ വാ വാ എന്ന് വിളിച്ച് കയറ്റി, അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സെ വാ, നിൻ്റെ 12 സ്റ്റാർട്ടപ്പുകളും ഇവിടെ ഉയർന്നു പൊങ്ങുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ പറദീസയിൽ എത്തിച്ചേരും എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ വഞ്ചിക്കപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ, ആ ജനതയുടെ ദുഃഖമാണ് നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടത് എന്ന് ഡോക്ടർ ഇക്ബാൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുമായിട്ട് അനുബന്ധമായിട്ട് ഞാൻ വേറെ ഒന്നുകൂടെ വായിക്കാം, എങ്ങനെ ജനങ്ങൾ കബളിപ്പിക്കപ്പെടുന്നു. അതായത് ഒരു ലേഖനം എഴുതുമ്പോൾ, ഇന്നലെ ഞാൻ വളരെ ഡോക്ടർ പി പി ബാലൻ എന്ന് പറയുന്ന ഒരു മഹാനുഭാവൻ എഴുതിയിരുന്ന ഒരു ലേഖനത്തെപ്പറ്റി ഞാൻ ചർച്ച ചെയ്തിരുന്നു. അപ്പോഴൊക്കെ മനസ്സിൽ കിടന്നിരുന്ന കാര്യങ്ങളാണ്. എന്നാലും ഇതൊന്നും വിളിച്ചു പറയണ്ട എന്ന് പറഞ്ഞിട്ടും ഇന്ന് തന്നെ അതിന് പ്രേരിപ്പിക്കുന്നത് ഡോക്ടർ ഇക്ബാലിൻ്റെ ലേഖനമാണ്. ഈ ലേഖനം മറ്റൊരു തട്ടിപ്പാണ് മാതൃഭൂമി. മാതൃഭൂമി പത്രത്തിന് എതിരെ പോലും കേസ് കൊടുക്കേണ്ട ഗുരുതരമായ ചില സൂചനകൾ. റീഡിംഗ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിലുണ്ടെങ്കിൽ ഈ ലേഖനത്തിലുണ്ട്. അത് ഞാൻ പറയാം അതിനകത്ത്. അതായത് ഈ ഘട്ടത്തിൽ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ നിഷ്പക്ഷമായ പഠനവും അവലോകനവും അത്യന്താപേക്ഷിതമാണ്. അതായത് 25 വർഷമായിട്ട് നമ്മളിവിടെ ഒരു പുതിയ സ്വർഗരാജ്യം സൃഷ്ടിച്ചു. ആ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയ ഒരു ഫീച്ചർ എന്നൊരു ഫിനോമിന, ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് എന്താണ്? തട്ടിപ്പുകൾ സാർവത്രികമായി തീർന്നിരിക്കുന്നു. എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെല്ലാം തട്ടിപ്പുകാർ തന്നെ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ, ഒരു ഏത് ചങ്ങമ്പുഴ വന്നാലും ഹൃദയസ്തംഭനം മരിച്ചു പോകത്തക്ക തരത്തിൽ തട്ടിപ്പുകളാൽ വലയം ചെയ്യപ്പെട്ട ഒരു ജീവിതമാണ് ഒരു ഇക്ബാൽ മുതൽ എന്തോ മോൻസി മാവുങ്കൽ വരെ ഉള്ള ആളുകളുടെ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന പുതിയ പുതിയ തട്ടിപ്പുകളുടെ വെർഷൻസ്, ഗവൺമെൻറ് തലത്തിലുള്ള തട്ടിപ്പുകൾ, ഗവൺമെൻറ് തലത്തിലുള്ള ഒന്നാം തട്ടിപ്പാണ് ഈ കൂട്ടത്തോടെയുള്ള ടെസ്റ്റുകളെന്ന് പറയുന്നത്. കൂട്ടത്തോടെയുള്ള ടെസ്റ്റുകളിൽ നിന്ന് കൃത്യമായ റിസൾട്ടുകൾ കിട്ടുകയില്ല. FAD പോലും പറയുന്നു അതാണ് കഷ്ടം. അവിടെ നിന്നാണ് ടെസ്റ്റ് നിങ്ങൾ കൂട്ടത്തോടെ ടെസ്റ്റ് ചെയ്യുവിൻ എന്ന ആഹ്വാനം ഉണ്ടായത്. എന്നിട്ട് അവിടെ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു കൂട്ടത്തോടെ ടെസ്റ്റ് ചെയ്യരുതേ, ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രയോജനവും എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ എന്താണ് രോഗം കണ്ടെത്തലല്ല, അതിനും അപ്പുറമുള്ള വേറെ ചില പ്രോജക്ട്സ് ഇതിൻ്റെ പിന്നിലുണ്ട്. അത് ധനകാര്യ ലാഭമുണ്ടാക്കുന്ന പ്രോജക്റ്റുകളാണ് എന്ന് വ്യക്തതയുള്ളത് കൊണ്ട്, ബോധ്യമുള്ളത് കൊണ്ട് നിങ്ങൾ ഇത്രയും കാലമായി കളിച്ചു കൊണ്ടിരിക്കുന്ന കളി, ഈ പറഞ്ഞില്ലേ ഈ പ്രസ്റ്റീജിയസ് ഗ്രാൻഡ്, അതായത് ഗ്രാൻഡ് എന്ന് പറയുന്നത് ഒരു ഗ്രാൻഡ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. ഫണ്ട്സ് പ്രൊഫസേഴ്സ് വർക്ക് ഇൻ കേരള എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ചില
ഫണ്ട്സ് കിട്ടാനുള്ള സാധ്യത. അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് രോഗം ബാധിച്ച് നിങ്ങൾ രോഗമുക്തനായി ആ ഒരു 31-ാം ദിവസം മരിച്ചു വീഴുകയാണെങ്കിൽ നിങ്ങൾക്ക് 50,000-ത്തിൻ്റെ പട്ടികയിൽ പെടാൻ പാടില്ല. അകത്തുള്ളവരും പുറത്തുള്ളവരുമുണ്ട്. അതായത് ഒരു കോവിഡ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോയവരും ജീവൻ നഷ്ടപ്പെട്ടു പോകാത്തവരുമായിട്ടുള്ള ആളുകളുടെ ദുരിതങ്ങളുടെ ഒരു കണക്ക് നിങ്ങൾക്കൊന്ന് എടുക്കാമോ? എന്യൂമറേറ്റ് ചെയ്യാമോ? നഷ്ടങ്ങളുടെ കണക്ക് നിങ്ങൾക്ക് എടുക്കാമോ? ഒരു 50,000-ത്തിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിനുമുണ്ടായ നഷ്ടം ഒരു 50,000-ത്തിലും ഒതുങ്ങുന്നതല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അയാൾ 2 മാസം കഴിഞ്ഞ് മരിച്ചാലും അയാൾക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാനാവില്ല. അല്ലെങ്കിൽ 50,000 രൂപ കൊടുത്ത് പരിഹരിക്കാനാവില്ല. പിന്നെ എന്താണ് ഇതിനകത്തുള്ളത്? കണക്കിൻ്റെ പട്ടിക പെരുപ്പിക്കുന്നതിന് ഇവരെക്കൂടി ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് സയൻസാണ്, അത് മെഡിക്കൽ സയൻസാണ് എന്ന് പറയുന്ന ഈ ഒരു ലോകത്ത് അതിന് തട്ടിപ്പെന്നല്ലാതെ എന്താണ് പറയുക? ഒരാൾ എന്ത് രോഗത്താലാണ് മരിച്ചത്? എന്താണ് ആസന്ന മരണകാരണം? എന്താണ് അടിസ്ഥാന മരണകാരണം? എന്താണ് അസോസിയേറ്റ് ആയിട്ടുള്ള മരണകാരണം? ഇത് മൂന്നും വരും. ഇതിൽ മൂന്നിൽ ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ആ തരത്തിൽ കോവിഡിൻ്റെ റോൾ എന്തുമാത്രം ഉണ്ടായിരുന്നു, എത്ര ശതമാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വൈദ്യപരിശോധനയിലൂടെ തിട്ടപ്പെടുത്തേണ്ടത്. അതിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും കാലത്ത് കോവിഡ് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാകുമെന്ന് ഒരു ആർഗ്യുമെൻറ്റ്. അങ്ങനെ എത്രയോ പേർക്ക് ഇന്നത്തെ പത്രത്തിലുമുണ്ട്, ആ കുട്ടികൾക്ക് എത്രയോ ശതമാനം പേർക്ക് ഇതിൻ്റെ ഇമ്മ്യൂണിറ്റി ഉണ്ട്, അവർക്കല്ലാതെ വന്നു പോയത്. അവരെയൊന്നും ആരും ആശുപത്രിയിലൊന്നും പ്രവേശിപ്പിച്ചില്ല, അവർക്ക് വന്നു പോയി. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ ഇമ്മ്യൂണിറ്റി ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇന്ന് ഇന്നത്തെ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം വന്നു പോയാൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാകും, ഒരു പ്രാവശ്യം വന്നു പോയാൽ പറഞ്ഞില്ലേ ആ നിങ്ങളെ മാറ്റി നിർത്തി ആ പരിശോധിച്ചാൽ ആ ബാക്കിയുള്ള ഇത് പിടിപെടാത്ത ആരോഗ്യ പ്രവർത്തകരെ പരിശോധിക്കുമ്പോൾ 111 പേർക്ക് ഡബിൾ വാക്സിൻ എടുത്തു എന്നുള്ള ഒറ്റ കാരണത്താൽ ഈ രോഗമുണ്ടാകും എന്നൊക്കെ പറയുന്ന അവ്യക്തതയുടെയും ആശയക്കുഴപ്പത്തിൻ്റെയും ഒരവസ്ഥയിൽ ജനങ്ങളെ കൊണ്ട് എത്തിച്ചിട്ട് ആളുകളെ ഇങ്ങനെ ഉരുട്ടുന്ന ഒരു ഗവൺമെൻറ് നിങ്ങൾ ആളുകളുടെ മനസ്സിനെയും ജീവനെയും ഉരുട്ടിക്കൊണ്ടിരിക്കുക. പണ്ട് ജയറാം പഠിക്കലിൻ്റെ കാലത്തുള്ള ഉരുട്ടിനേക്കാളും ഹൃദയഭേദകമായ ഒരു ഉരുട്ടാണ് ജീവനെ ഉരുട്ടുമ്പോൾ. അത് ശരീരത്തെയും ജീവനെയും ഒന്നിച്ചുരുട്ടുകയായിരുന്നു. അത് പ്രധാനമായും ശരീരത്തിന്മേലുള്ള ഒരു അറ്റാക്ക് മാത്രമായിരുന്നു. ഇതല്ല, ജീവനെ വലിച്ച് പിളർത്തിക്കൊണ്ട് അതിനെ ഉരുട്ടുന്ന ഈ പ്രവർത്തനം നിങ്ങൾ എത്ര കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. സത്യസന്ധതയോടുകൂടി ഒരു മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇതാണ് എന്ന് പറയുകയും ഈ മരണം ഇതിൻ്റെ കാരണത്താലുണ്ടായി എന്ന് സത്യസന്ധതയോടെ പറയുകയും ചെയ്യുന്നതിന് പകരം ഒരു 10,000-25,000 പേരെ കൂടി ഈ മരണപ്പെട്ടികയിൽ ഉൾപ്പെടുത്തി അത് വലുതാക്കിയാൽ എല്ലാമായി എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ്. ഞാനിൽ പണ്ട് ഈ ചെറിയ കാലത്ത് ഭീമനും ബകനും എന്നും പറഞ്ഞൊരു ചെറിയ പാഠം പഠിക്കുമായിരുന്നു ഞങ്ങൾ. അപ്പോൾ അതിൽ ബകൻ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. ഒരു ഗ്രാമത്തെ മുഴുവൻ തിന്നാലും വിശപ്പടങ്ങാത്ത ഒരു ബകൻ. നമ്മുടെ ഈ പ്രതിപക്ഷ നേതാവ് പോരാ പോരാ മരിച്ചവരുടെ എണ്ണം പോരാ പോരാ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര പേർ മരിച്ചാലും വിശപ്പടങ്ങാത്ത ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ നേതാവിൻ്റെ ആ വിശപ്പിനെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്ര വലുതായിരിക്കും, അത്രത്തോളം എൻ്റെ രാഷ്ട്രീയമായ വളർച്ചയുടെ സാധ്യതകൾ ഞാൻ കാണുന്നു എന്നുള്ള നിശബ്ദമായൊരു പ്രഖ്യാപനമാണ് അയാളുടെ ആ ഈ പറഞ്ഞ മൂടിക്കെട്ടിയ വായിൽ നിന്ന് പുറത്തേക്ക് തള്ളി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇദ്ദേഹം ഒരു പ്രയോഗം ഇതിനകത്ത് നടന്നിട്ടുണ്ട്. എന്താണ്? ഒരു 3-ാം തല സർക്കാർ എന്ന നിലയിൽ നമുക്ക് എത്ര മാത്രം മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഡോക്ടർ PT ബാലൻ എന്ന അദ്ദേഹത്തിൻ്റെ ധർമ്മസങ്കടം. എന്താണ് ഈ 3-ാം തല സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്ക് 2 തല സർക്കാരുകളുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ്റും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ട്. പിന്നെ ഒരു 3-ാം തല സർക്കാർ, ഇപ്പോൾ പഞ്ചായത്ത് ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത് ഒരു 3-ാം തല സർക്കാർ എന്നല്ല. വൈ? അവിടെ ഓഡിറ്റിംഗ് ഉണ്ട്, ദർ ഈസ് എൻ ഓഡിറ്റിംഗ് ദയർ. പ്രധാനം എക്കോണമിയാണ് സുഹൃത്തെ. ബാല, ഡോക്ടർ ബാല, ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഒരു രാജ്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് സാമ്പത്തികമാണ്, സമ്പദ്ഘടനയാണ്. ആ സമ്പദ്ഘടനയെ നിലനിർത്തുവാൻ വേണ്ടിയാണ് നമ്മൾ ഓഡിറ്റിംഗ്. ഇപ്പോൾ ഈ ഓഡിറ്റിംഗ് എന്നുള്ള പദം പലതിലും എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. സാമ്പത്തിക ഓഡിറ്റിങ്ങിൽ മാത്രമല്ല, ബാക്കി പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ഒരു ഓഡിറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരു പഞ്ചായത്ത് ഗവേണിംഗ് ബോഡി ആയാലും
ഏതൊരു ഗവൺമെൻറ്റ് ഓർഗനൈസേഷൻ ആയാലും ഒരു രജിസ്റ്റേർഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയാലും കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം അത് ഗവൺമെൻറ് നിർമ്മിച്ച ഒരു ആക്ടാണ്. ആക്ട് പ്രകാരം അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ പരിശോധിക്കാനുള്ള അവകാശം ഗവൺമെൻറ്റിനുണ്ട്. നിങ്ങളിവിടെ ഉണ്ടാക്കിയ ഡി സി എസിൽ അതുണ്ടോ? നിങ്ങൾ സോഷ്യൽ ഓഡിറ്റിംഗ് എന്നും പറഞ്ഞൊരു ഏർപ്പാട് കൊണ്ടുവന്ന എന്തിനാണ്? ഇപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് ഈ കിഫ്ബിയുടെ കാര്യം വരുമ്പോഴത്തേക്ക് കിഫ്ബിയിലെ ഓഡിറ്റിങ് ഗവൺമെൻറ് ഓഡിറ്റിംഗ് ആവാമോ എന്ന് സംശയം ഉണ്ടാകുന്ന എന്തിനാണ്? എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഓഡിറ്റിംഗ് വേണ്ട എന്ന് പറയുന്നത്? അതായത് ഗവൺമെൻറ്റിൻ്റെ സമ്പദ് പരിശോധനയുടെ പരിധിക്ക് പുറത്തു പോകുമ്പോൾ നിങ്ങളൊരു സ്വതന്ത്ര സ്ഥാപനമായി മാറും. അത്രയേ ഉള്ളൂ. നിങ്ങളൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ, നിങ്ങൾ ഒരു ചെറിയ പലചരക്ക് കടയിട്ട് കച്ചവടം ചെയ്യുമ്പോൾ അവിടെ സെയിൽസ് ടാക്സിൻ്റെ ആൾക്കാരെത്തുന്നു. നിങ്ങളൊരു വീട്ടിനുള്ളിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു ഹൗസ് ടാക്സ് ഇമ്പോസ് ചെയ്യാൻ ആളെത്തുന്നു. ഇവരൊക്കെ ഗവൺമെൻറ്റിൻ്റെ റൂട്ടിൽ വരുന്ന ഏജൻസീസാണ്. നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം, നിങ്ങളുടെ വിളവെടുപ്പ്, നിങ്ങളുടെ ജോലിക്ക് കിട്ടുന്ന കൂലിയുടെ ഒരു ഭാഗം, അത് ഇത്രയിൽ കവിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ്റിന് കൊടുക്കണം എന്ന് പറയുന്നത് സെയിൽസിൻ്റെ ടാക്സ്. ഇപ്പോൾ ഇന്നലെയും ബാലഗോപാലൻ ഒരു പ്രസ്താവന നടത്തി കണ്ടു, എന്താണ് ജി എസ് ടി ഉണ്ടായപ്പോൾ നമുക്ക് നഷ്ടമാണെന്ന്. അങ്ങനെ അല്ലല്ലോ നമ്മുടെ തോമസ് ഐസക് പറഞ്ഞത്. ഐസക്കിനോട് രഹസ്യമായിട്ട് ചെവിയിലും ചോദിച്ചു, പരസ്യമായിട്ട് പറയില്ല. നിങ്ങളിത് ആരെ പറ്റിക്കാനാണ്? ജി എസ് ടി എന്ന് പറയുന്നത് ഈ പറഞ്ഞില്ലേ, വേൾഡ് എക്കണോമിക് ഫോറവും വേൾഡ് ബാങ്കും നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്ന ഒരു പ്രക്രിയയാണ്. ഇന്ത്യയിൽ അത് നടപ്പിലാക്കണമെന്നുള്ളത് വേൾഡ് ബാങ്കിൻ്റെ നിർബന്ധമാണ്. അതുണ്ടായപ്പോഴത്തേക്ക് അതിനെ വെൽക്കം ചെയ്യാൻ ഇവിടെ ആളുണ്ടായി. അതിൽ പ്രഥമൻ എൻ്റെ സുഹൃത്ത് തോമസ് ഐസക്കാണ്. അദ്ദേഹം പറഞ്ഞ എന്താണ്? ബിക്കോസ് വി ആർ എ കൺസ്യൂമർ സ്റ്റേറ്റ് വി വുഡ് ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ് എന്ന് അയാളൊരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ഉപഭോഗ സംസ്ഥാനമാണെന്ന് പറയുന്നത് തന്നെ നാണക്കേടല്ലേ? അതായത് ഉൽപ്പാദനം വേണ്ട, ഉപഭോഗം മതി എന്ന് പറയുന്ന അങ്ങനെ ഉപഭോഗ സമൂഹമായതുകൊണ്ട് ഇതിൻ്റെ നേട്ടം മുഴുവൻ കൊയ്തെടുക്കാൻ പോകുന്നത് നമ്മളാണെന്ന് പറഞ്ഞ് തോമസ് ഐസക്ക് അടുത്തിരിക്കുമ്പോൾ ഐസക്കിനോട് ചെവിയിലെങ്കിലും ചോദിക്ക്, അന്ന് അങ്ങനെയല്ലേ പറഞ്ഞത്, ഇപ്പോൾ എന്താ പറയുന്നത്? അത് വലിയ കേരളത്തിന് വലിയ നഷ്ടമുണ്ടാകും. കേരളം എന്താ പെട്ടെന്ന് ഉപഭോഗ സംസ്ഥാനമല്ലാതായി? വ്യാവസായിക ഉൽപ്പാദനത്തിലോ കാർഷിക ഉൽപ്പാദനത്തിലോ വൻ കുതിപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഈ കേരളത്തിന് നഷ്ടമുണ്ടായിട്ടുള്ളത്? കാര്യം വിശദമാക്കണ്ടേ? അതും തട്ടിപ്പാണ്, അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണ് പ്രസ്താവനയെന്ന് ഞാൻ പറയും. അതായത് ഇവിടുത്തെ സി സിയും പോളിറ്റ് ബ്യൂറോയും ജി എസ് ടിക്ക് എതിരായ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി അത് എൻ്റെ സംസ്ഥാനത്തിന് ഗുണം ചെയ്യും. അത് പാർട്ടിയുടെ സി സി മെമ്പറാണ്. സി സി മെമ്പർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സി സി മെമ്പറല്ല, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സി സി മെമ്പറാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കേരളത്തിന് വേണ്ടി സംസാരിക്കാനുള്ള ആളല്ല, അയാൾ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാനുള്ള ആളാണ്. അത് ഇന്ത്യക്ക് എന്ത് ഗുണം ചെയ്യുമെന്ന് പറയുന്നതിന് പോലെ കേരളത്തിൽ നമുക്കത് ഗുണം ചെയ്യുമെന്ന് പറയുന്ന ഒരാളെ സി സിയിൽ കൊണ്ടിരുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ സി സി എന്ന് പറയുന്ന സങ്കല്പത്തിന് ഒരു കനയ്യയെക്കാളും മെച്ചപ്പെട്ട ഒരു രാഷ്ട്രീയ വീക്ഷണം തോമസ് ഐസക്കിനുണ്ട്. അല്ല, അതിനേക്കാളും അപകടകരമായൊരു ഒരു പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ കടക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ ഈ നിഷ്കളങ്കനും സാത്വികനുമായിട്ടുള്ള ഈ ബാലനെ ലോകം ഇന്നതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. ആ ബാലനെ തിരിച്ചറിയുന്നൊരു ലേഖനമാണ്. ലോകം തിരിച്ചറിയാത്ത ബാലൻ ഒരു തിരിച്ചറിവിൻ്റെ ലേഖനം എഴുതിയപ്പോൾ വന്നു കൂടി ഒരു ചെറിയ വാചകമാണ് ഞാൻ പറയുന്നത്. ഒരു മൂന്നാം തല സർക്കാർ എന്ന നിലയിൽ നമുക്ക് മുന്നോട്ട് ആർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. മൂന്നാം തല സർക്കാർ എന്ന നിലയിൽ എന്താണ് ഈ മൂന്നാം തല സർക്കാർ? അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഹാവിങ് ഇൻഡിപെൻഡൻറ്റ് പവേഴ്സ് അല്ലെങ്കിൽ ഓട്ടോണമി. സെൽഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓട്ടോണമസ് റൂളിങ് വൺ സെൽഫ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് മുകളിൽ പരമാധികാരം എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ നിരാസം അവിടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രാഷ്ട്രപരമാധികാരം എന്ന സങ്കല്പത്തിൻ്റെ നിരാസത്തെയാണ് ലോക്കൽ സെൽഫ് ഗവേണൻസ്. ഈ ബോർഡ് ഇവിടെ എഴുതി വെച്ചില്ലെങ്കിൽ അവൻ പൈസ തരില്ല. അതിൻ്റെ അർത്ഥം നമുക്കറിയാം. നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ അർത്ഥം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് ചോദിച്ചു. എന്നുവെച്ചാൽ ഇനി നമ്മൾ ഉൽപ്പാദനം നടത്തിക്കൊള്ളുകയില്ല,
എന്ന ഏകാമി എന്നാണ് അതിൻ്റെ അർത്ഥം. കുറേ പേർക്ക് അറിയാം അതാണ് അതിൻ്റെ അർത്ഥം എന്ന്. അതാണ് എല്ലാം നാട്ടിലെ സാധാരണക്കാരെ ധരിച്ചിരിക്കുന്ന അതാണ് തട്ടിപ്പെന്ന് പറയുന്നത്. നിങ്ങൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോഴേക്ക് ഇൻഫ്രാസ്ട്രക്ചർ പ്രവർത്തനങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് യാതൊരു കാരണവശാലുള്ള ബൃഹത്തായ ഉൽപ്പാദന പ്രക്രിയയും നടത്തുകയില്ല എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന പ്രയോഗം എന്ന് നിങ്ങൾ ജനങ്ങളോട് തുറന്നു പറയണമായിരുന്നു. അങ്ങനെ തുറന്നു പറയാത്ത ഏത് ഭരണ സ്ഥാപനവും ലോകത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരനാണ്. അത് ആടുമാഞ്ചിയൻ തട്ടിപ്പുകാരൻ, അല്ലെങ്കിൽ ഡോക്ടർ ഇക്ബാലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ മോൺസി എന്ന് പറയുന്ന അവനോ നടത്തിയ തട്ടിപ്പിൻ്റെ കാളും വളരെ ക്രൂരമായൊരു തട്ടിപ്പാണ്. അത് ജനങ്ങളറിയാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ ഏത് വഴിയിലേക്കാണ് നീങ്ങുന്നത്? നമ്മൾ ഉൽപ്പാദന പ്രവർത്തനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടത്തുകയാണ്. അത് ആർക്ക് ഗുണം ചെയ്യും? ആർക്ക് ഗുണം ചെയ്യുമെന്ന് നമ്മൾ ഇപ്പോൾ 400,000 കോടിയുടെ കടത്തിൻ്റെ ദുരിതം അനുഭവിച്ചുകൊണ്ട് ഇനിയും എന്താ ഇതാ കിഫ്ബി പുതിയ പുതിയ കടത്തിൻ്റെ സാധ്യതകൾ അന്വേഷിച്ചു കൊണ്ടുപോയി പുതിയ പുതിയ കടം വാങ്ങിയ ലോണുകളുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. പക്ഷേ ഇത് ജനങ്ങളോട് പറയേണ്ടിയിരുന്നു. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് പറഞ്ഞില്ല. അതുപോലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്ന് പറഞ്ഞാൽ സ്വയംഭരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോണമി. ഓട്ടോണമി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഓട്ടോണമസ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആ കോളേജ് അവർക്ക് വേണ്ടിയുള്ള സിലബസ് ഉണ്ടാക്കും, ആ കോളേജ് അവർക്ക് വേണ്ടി പരീക്ഷ നടത്തും, ആ കോളേജ് അവർക്ക് വേണ്ടി ഡിഗ്രി കൊടുക്കും, ആ കോളേജ് ആളുകളെ നിന്ന് ഫീസ് വാങ്ങും, അവർ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കും. ഗവൺമെൻറ് ഉണ്ടായാലും ഇല്ലെങ്കിലും വാട്ട് ഈസ് കാൾഡ് ഓട്ടോണമി. അതൊരു ലിമിറ്റഡ് ഓട്ടോണമി പോലുമല്ല, ഒരു അബ്സല്യൂട്ട് ഓട്ടോണമിയാണ്. ഇവിടെ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് നിങ്ങൾ ബോർഡ് എഴുതി വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ പഞ്ചായത്ത് ഗവേണിംഗ് ബോഡി കൂടിയല്ല നിങ്ങൾക്ക് നീങ്ങാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തോന്ന് കൂട്ടം ഉണ്ടാക്കിയാലും അയൽക്കൂട്ടം ഉണ്ടാക്കിയാലും പെൺകൂട്ടം ഉണ്ടാക്കിയാലും ആൺകൂട്ടം ഉണ്ടാക്കിയാലും എന്ത് കൂട്ടം ഉണ്ടാക്കിയാലും നിങ്ങൾ എന്ത് CDS ഉണ്ടായാലും, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഉണ്ടായാലും, അതിലൂടെ എന്തൊക്കെ അഴിമതി നടത്തിയാലും, അഴിമതി ഗ്രാസ് റൂട്ട് ലെവലായെന്ന് പറഞ്ഞിട്ടില്ല, അഴിമതിയുടെ ഒരു റൂട്ടാണിത്. നിങ്ങളുടെ ഈ പറഞ്ഞില്ലേ അതായത് മൂന്നാം തല സർക്കാർ, അദ്ദേഹം വളരെ നിർവികാരമായി എഴുതി വച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ നിരുപദ്രവമാണെന്ന് തോന്നുന്നു. എന്താണ് മൂന്നാം തല സർക്കാർ എന്ന് പറഞ്ഞ കളിച്ച കാര്യമാണ്. നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ ഒരു പ്രദേശത്ത്, ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ പല നഗരസഭകൾക്കും അവരുടേതായിട്ട് പോലീസ് സംവിധാനമുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള കർമ്മപദ്ധതികളുണ്ട്. ഒരു പോലീസും ഒരു പട്ടാളവും ഒരു കോടതിയും ഒരു പഞ്ചായത്തും. ഇപ്പോൾ ഞാൻ അഞ്ചുതെങ്ങ് പഞ്ചായത്താണ്. എൻ്റെ അഞ്ചുതെങ്ങ് പഞ്ചായത്തിൽ ഞാനൊരു ഒരു പോലീസും ഒരു കോടതിയും ആ ഒരു പട്ടാളവും മറ്റുമൊക്കെ ഉണ്ടാക്കി. അവിടെ ഈ തരത്തിൽ അവിടുത്തെ ട്രേഡിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ വേറെ ആരും ഇടപെടേണ്ട കാര്യമില്ല. നമ്മൾ സ്വതന്ത്രമായിട്ട് ആഫ്രിക്കയായിട്ട് നമ്മൾ ഈ തരത്തിലുള്ള സാമ്പത്തിക വിനിമയങ്ങൾ നടത്തുക. അത് ചോദിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് അധികാരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൂന്നാം തല സർക്കാരാണ്. ആ മൂന്നാം തല സർക്കാരിനെയാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഡീസെൻട്രലൈസേഷനിലൂടെ വിഭാവന ചെയ്തിരുന്ന ആ ഒരു സർക്കാർ എന്ന് പറയുന്നത് ഈ മൂന്നാം തല സർക്കാരാണ്, ഓട്ടോണമസ് സർക്കാരാണ്, അതിലെത്തിയില്ല എന്ന് പറഞ്ഞാണ് ഈ മനുഷ്യൻ വിലപിക്കുന്നത്. എന്തറിഞ്ഞു വിഭോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇയാൾ കേട്ടതെന്തോ എഴുതി വെച്ചിരിക്കുകയാണ്, ഇതിൻ്റെ അർത്ഥത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം വേറെ പല രേഖകളും വായിക്കേണ്ടിരുന്നു. ഞാൻ എന്നെ പറഞ്ഞ പങ്കാളി ശാസ്ത്രമെന്ന് പറഞ്ഞിട്ട് പല നഗരസഭകളിലും ഇതിനടുത്ത് പോലീസ് വരെ ഉണ്ട്. ആ ശ്രീലങ്കയിൽ പരിസ്ഥിതി പോലീസ് ഉണ്ട്, പരിസ്ഥിതി നോക്കാനായിട്ട്. അവിടെ പിന്നെ പരിസ്ഥിതിയാണല്ലോ ഇല്ലാതായി കിടക്കുന്നത്, ബാക്കി എല്ലാം ശരിയായി കിടക്കുകയാണ്. പല ഫിലിപ്പൈൻസിൻ്റെ കാര്യം പറയും. ഇവിടെയൊക്കെ പോലീസും പട്ടാളവും വേറെ ചില പദ്ധതികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫണ്ടിങ് ആരാണ് കൊടുക്കുന്നതെന്ന് തോമസ് ഐസക്കും ഈ ഫിലിപ്പൈൻസിലെ കാര്യം തോമസ് ഐസക്കും ഫ്രാങ്കിയും കൂടെ എഴുതിയ പുസ്തകത്തിൽ USAID ഡയറക്റ്റ് ഫണ്ടിങ് നടത്തുന്നൊരു മേഖലയാണത്. അവർക്ക് USAID പോലീസാണ്. നിൻ്റെ നഗരസഭയിൽ USAID നിന്ന് കാശ് വാങ്ങിയിട്ടാണ് നീ പോലീസിനെ നിർത്തി സംരക്ഷിക്കുന്നത്. അത് USAID പോലീസാണ്. അവിടെ നിന്ന് നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? എക്സ്ക്ലൂഡ് ദി സ്റ്റേറ്റ്. അവിടെ നിന്ന് നിങ്ങളുടെ സ്റ്റേറ്റിനെ, നിങ്ങളുടെ രാഷ്ട്രത്തെ പുറന്തള്ളുകയാണ്. ആ രാഷ്ട്രത്തെ പുറന്തള്ളുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ചുകൂടെ വ്യക്തമാണെങ്കിൽ ഇത് എന്താണ് ഈ മൂന്നാം തല സർക്കാർ എന്നുള്ളത്. നിങ്ങൾ തട്ടിപ്പിനെ പറ്റി പറയുമ്പോൾ ജനങ്ങളുടെ മധ്യത്തേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ധൈര്യമായിട്ട് തൻ്റെ ഇടത്തോട് പറയുക, നമ്മൾ ഈ പറഞ്ഞില്ലേ ഈ ഒരു ശൈഥില്യത്തിൻ്റേതായ രാഷ്ട്ര ശൈഥില്യത്തിൻ്റേതായിട്ടുള്ള ഒരു തിയറി ഞങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്,
ആ തിയറിയിൽ ഡീസെൻട്രലൈസേഷൻ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ഐസക്കും ഫ്രാങ്കിയും കൂടെ എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അതിനെപ്പറ്റി എം പി പരമേശ്വരൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ മൂന്നാം തല സർക്കാരിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. ആ മൂന്നാം തല സർക്കാരിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആമസോൺ വരുന്നു, ബിൽ ഗേറ്റ്സ് വരുന്നു, നമുക്ക് ഇനി എന്തിനൊരു സർക്കാർ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ എസ് എ പി എന്ന് വെച്ചാൽ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നൊരു പ്രോഗ്രാം, ആൻഡ് ദി ഡബ്ല്യു ടി ഒ ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ഭാഗം ഐസക്കും ഫ്രാങ്കിയും കൂടെ എഴുതിയ ചാപ്റ്റർ 13. അത് ന്യൂയോർക്കിൽ അമേരിക്കയിൽ മാത്രമേ ഇതിൻ്റെ 13 ചാപ്റ്റർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത മലയാളത്തിൽ അതിൻ്റെ പരിഭാഷയുണ്ടെങ്കിൽ ഈ 13 ചാപ്റ്ററിൻ്റെ പരിഭാഷയുണ്ട്, അത് അല്ല അത് ഒളിച്ചു വെച്ചിരിക്കുകയാണെന്ന് നോക്കണം. അപ്പോൾ യു എസിൽ അവിടെ ഫ്രാങ്കിയുടെ ആൾ ഇത് വായിക്കാൻ വേണ്ടി ഇതാണ്, വാട്ട് ഡസ് ഡീസെൻട്രലൈസേഷൻ ഹാവ് ടു ഡു വിത്ത് എസ് എ പീസ് ആൻഡ് ഡബ്ല്യു ടി ഒ. അതായത് ഈ അധികാര വികേന്ദ്രീകരണത്തിലാണല്ലോ നമ്മൾ ജനകീയാസൂത്രണം എന്ന് പറയുന്നത്. ഇനി അതിൽ തർക്കമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഒരു പേരിട്ട് കൊടുത്തു, നമ്മുടെ കുഞ്ഞിനൊരു പേരിട്ട് കൊടുക്കുന്നതല്ലേ നമ്മുടെ അധികാര വികേന്ദ്രീകരണത്തിൽ നമ്മൾ ജനകീയാസൂത്രണം എന്നൊരു പേരിട്ട് കൊടുത്തു. ആ പേരിൻ്റെ തർക്കത്തെക്കുറിച്ച് ഞാൻ പിന്നീട് വരാം. ഓൾ ത്രീ പ്രോസസ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് ദി സെയിം ടൈം. ഏതാണ്? ഡീസെൻട്രലൈസേഷനും എസ് എ പിയും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അറ്റ് ദി സെയിം ടൈം ആൻഡ് എമാനേറ്റ് ഫ്രം ദി സെയിം ഫസ്റ്റ് വേൾഡ് ഏജൻസീസ്. അതായത് ഡീസെൻട്രലൈസേഷൻ ഇതും ഈ ഏജൻസീസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതെല്ലാം ഫസ്റ്റ് വേൾഡ് ഏജൻസീസ് ഉണ്ടായി വന്നിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. എ യു എസ് എ ഡി കൺസൾട്ടൻറ്റ് നോട്ടഡ് ദ ഡീസെൻട്രലൈസേഷൻ ഈസ് ഒക്കറിങ് ഇൻ കൺട്രീസ് അണ്ടർ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ്, ഘടനാപരമായ മാറ്റങ്ങളെന്നൊക്കെ നമ്മളതിനെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. വയർ ഫണ്ടിങ് ഏജൻസീസ് സച്ച് ആസ് ദി വേൾഡ് ബാങ്ക് ആർ ഇമ്പോർട്ടൻറ്റ് പാർട്ട്നേഴ്സ് ഇൻ ദി പ്രോസസ് ഓഫ് റിഫോം ആൻഡ് ഇൻ മെനി ഇൻസ്റ്റൻസസ് ഇറ്റ്സ് ഡ്രൈവിംഗ് ഫോഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പച്ചയായ അർത്ഥം എന്താണ്? ഡീസെൻട്രലൈസേഷൻ്റെ പച്ചയായ അർത്ഥം എന്താണ്? ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ് വരുമ്പോൾ അതിനോടൊപ്പം കാണേണ്ടതാണ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും. അതിൽ ഒരു യു എസ് എ ഡി കൺസൾട്ടൻ്റ്, അതിന് യു എസ് എ ഡി വിഭാവന ചെയ്ത അധികാര വികേന്ദ്രീകരണം, അവിടെ ഗാന്ധിയും ഇ എം എസും ഒന്നും ഇല്ല. ആ കള്ളം പറഞ്ഞു വെച്ചത് മറ്റൊരു തട്ടിപ്പാണ്. ആ കള്ളം പറഞ്ഞു വെച്ച നാവ് പിഴുതെടുക്കണം. ഗാന്ധിജിയുടെ പഞ്ചായത്തി രാജിന് എന്തൊക്കെ വൈകല്യങ്ങളുണ്ടായാലും അത് അദ്ദേഹത്തിൻ്റെ ഭാരതീയമായ പൗരാണിക ബോധത്തിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത ആ ഒരു സ്വതന്ത്ര ഗ്രാമരാജ്യം എന്ന് പറയുന്ന സ്വതന്ത്ര ഗ്രാമരാജ്യം എന്ന് പറയുന്നൊരു ഗ്രാമരാജ്യമാണ്. ആ ഗ്രാമങ്ങളൊക്കെ സ്വയംപൂർണ്ണ ഗ്രാമങ്ങളായിരുന്നു എന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സെൽഫ് സഫിഷ്യൻറ്റ് വില്ലേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കുള്ള മടങ്ങിപ്പോക്കാണെന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ദുരിതങ്ങളുണ്ടായിരുന്നുള്ള കാര്യം ഗാന്ധി മറന്നു തോന്നുന്നു. ആ പറഞ്ഞതോ അല്ലെങ്കിൽ ഇ എം എസ് പറയുന്ന ജനങ്ങളിൽ അധികാരം എത്തണമെന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് കൺസെപ്റ്റോ ഒന്നും അല്ല. അതൊക്കെയാണ് ഇതെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചവൻ്റെയൊക്കെ നാവ് പിഴുതെടുക്കണം. ആ നാവ് പിഴുതെടുക്കുന്നില്ല എങ്കിൽ പോലും നീയൊക്കെ ഇപ്പോൾ ഒരു നാവിനൊരു പൂട്ടുമിട്ടാണ് ജനങ്ങളുടെ മധ്യത്തിൽ സഞ്ചരിക്കുന്നത്. നിൻ്റെ നാവിൻ്റെ ശബ്ദം മുഴുവൻ പുറത്ത് വരികയില്ല. അത് നീ അർഹിച്ച വിധിയാണ്. നീ ജനങ്ങളെ പൂട്ടിയിട്ടുണ്ട്, പക്ഷേ ജനങ്ങളെ പൂട്ടിയതുപോലെ നിന്നെയും പൂട്ടിയിരിക്കും. നീ ജനങ്ങളെ പൂട്ടാൻ വേണ്ടി നിന്നെയാണ് ഉപയോഗിച്ചതെങ്കിൽ ഭരണകർത്താവിനെയും ഇതാ അവൻ്റെ നാവിനെയും മൂന്ന് പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് മൂന്ന് മാസ്ക് നിനക്ക് വേണ്ടി വന്നിരിക്കുന്നത്. അത് ചരിത്രത്തിൻ്റെ അനിവാര്യതയാണെന്ന് നീ മനസ്സിലാക്കുക. ഈ ഒരു കാഴ്ച കാണും നമ്മുടെ ഭരണത്തിൻ്റെ നേതാക്കന്മാർ മൂന്ന് പൂട്ടിട്ട് പൂട്ടിയ ഈ മാസ്കും ധരിച്ചുകൊണ്ട് ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നീയൊക്കെ പറഞ്ഞു വെച്ച കള്ളങ്ങളുണ്ടല്ലോ, തട്ടിപ്പുകൾ, ഒരു രാഷ്ട്രത്തെ സമ്പൂർണമായി വഞ്ചിക്കുന്ന, ഒരു രാഷ്ട്ര ജനതയെ സമ്പൂർണമായി വഞ്ചിക്കുന്ന തട്ടിപ്പുകൾ. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഭരണ സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ട് പണ്ട് മുതലേ ഉണ്ട്. പണ്ട് ഇവിടെ പ്രിൻസിപ്പാലിറ്റീസ് എല്ലാവരും നാട്ടുരാജ്യങ്ങളെല്ലാവരും
ഇപ്പോൾ ഈ കൊല്ലം നഗരം എന്ന് പറയുന്ന അത്രയും ഏരിയ ഇല്ലാത്തതായിരുന്നു കൊല്ലം എന്ന് പറയുന്ന നാട്ടുരാജ്യം എന്ന് പറയുന്നത്. നാട്ടുരാജ്യത്തിൻ്റെ അതിർത്തി ഇവിടെ വരെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെയൊക്കെ ഈ തിരുവിതാംകൂറൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ വലിയ രാജ്യങ്ങളായിട്ട് മാറുന്നുണ്ട്. പലയിടത്തും നാട്ടുരാജ്യങ്ങൾ ഒന്നോ രണ്ടോ പഞ്ചായത്തിൽ ചേരുന്നതായിരുന്നു ഓരോ നാട്ടുരാജ്യങ്ങൾ. അതൊരു പുതുവെയുള്ള കാര്യമല്ല. 600 നാട്ടുരാജ്യങ്ങളെ ഒന്ന് ചേർത്തിട്ട് ഒരു ഇന്ത്യൻ യൂണിയൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നാട്ടുരാജ്യങ്ങൾ മതിയായിരുന്നെങ്കിൽ അന്ന് ഞങ്ങൾ നാട്ടുരാജ്യങ്ങൾ മതിയെന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ല. നമ്മുടെ ഈ 3-ാം തല സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഈ ബാലൻ സഖാവായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും അവധം എഴുതില്ല. അത് കഷ്ടപ്പെട്ട് എഴുതേണ്ട യാതൊരു കാര്യവുമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാതെ സ്വയം മന്ദബുദ്ധി ആയതുകൊണ്ടാണോ മന്ദബുദ്ധിയായിട്ട് അഭിനയിക്കുന്നതാണോ എന്നറിയാൻ വയ്യാത്ത രീതിയിൽ ഈ തരത്തിൽ 3-ാം തല സർക്കാർ എന്നൊക്കെ എഴുതി വയ്ക്കുമ്പോൾ അത് പറഞ്ഞില്ലേ ഓട്ടോണമി ഫോർ ദി വില്ലേജസ് എന്ന് പറയുന്നൊരു മുദ്രാവാക്യമാണ് അവിടെ ഉയർത്തിക്കൊണ്ട് വരുന്നത്. ഇവിടെ പറയുന്നത് ഇതാണ്, USAID ഇത് ഉണ്ടാക്കിയത്, അല്ലാതെ ഗാന്ധിജിയും ഈ EMS ഒന്നുമല്ല. Noted that decentralization is occurring in countries under structural adjustment where funding agencies such as World Bank are important partners in the process of reform. ഇവിടെയൊക്കെ വന്നപ്പോൾ മാറ്റങ്ങളുണ്ടായി, റിഫോംസ് ഉണ്ടായിട്ടുണ്ട്. ഇല്ലേ ജനകീയാസൂത്രണത്തിൽ റിഫോംസ് ഉണ്ടായിട്ടുണ്ട്, അസാധാരണമായ മാറ്റങ്ങളുണ്ട്, ഘടനാപരമായ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ആ റിഫോമിൽ വേൾഡ് ബാങ്ക് ഏജൻസീസ് സച്ച് ആസ് ദി വേൾഡ് ബാങ്ക് ആർ ഇമ്പോർട്ടൻ്റ് പാർട്ട്നേഴ്സ് ഇൻ ദി പ്രോസസ് റിഫോം ആൻഡ് ഇൻ മെനി ഇൻസ്റ്റൻസസ് ഇറ്റ്സ് ഡ്രൈവിംഗ് ഫോഴ്സ്. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേൽ കുതിര കയറാൻ നമ്മൾ വേൾഡ് ബാങ്കിനെ അനുവദിക്കുകയും വേൾഡ് ബാങ്ക് ഒരു നിയാമക ശക്തിയായി മാറുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെയുള്ള ഈ ഡീസെൻട്രലൈസേഷൻ നടക്കുന്ന തേർഡ് വേൾഡ് കൺട്രീസിൽ എന്ന് പറയുന്നത് റിച്ചാർഡ് ഫ്രാങ്കിയും തോമസ് ഐസക്കും കൂടി എഴുതിയ പുസ്തകമാണ്. അതുകൊണ്ടാണ് ഇത് എല്ലാം വേൾഡ്, ഇപ്പോൾ GST പോലും വേൾഡ് ബാങ്കിൻ്റെ കളിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മോണിറ്റൈസേഷനും ഡിമോണിറ്റൈസേഷനും വേൾഡ് ബാങ്കിൻ്റെ കളിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വേൾഡ് ബാങ്ക്, ഹൂസ് ഏജൻസി ഈസ് വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി ഫസ്റ്റ് വേൾഡ് കൺട്രീസ് ഓർ ദി ട്രാൻസ് നാഷണൽ കോർപ്പറേഷൻസ്. ഇതാണ് ഇതിൻ്റെ വസ്തുത. നമ്മൾ എവിടെയായിരുന്നു, എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ഇന്നും തിരിച്ചറിയാതെ നിൽക്കുന്ന ഒരു ജനതയ്ക്ക് മുമ്പിൽ നിങ്ങൾ എറണാകുളം ജില്ലാ കമ്മിറ്റിയെ പുറത്താക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ പുറത്താക്കണം. നിങ്ങൾക്കറിയാമായിരുന്ന ഈ യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചതിൻ്റെ പേരിൽ നിങ്ങളെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെമ്പർ ഒരു വൈദേശികരുമായിട്ട് ഒന്ന് ചേർത്ത് എഴുതിയ പുസ്തകത്തിൽ ഈ ജനകീയാസൂത്രണത്തിൻ്റെ പിതാവായ USAID ഒരു പ്രധാനപ്പെട്ട വിദഗ്ധൻ പറയുന്നത് ഇതാണ്. കാര്യം എന്താണ്? ദി ഡ്രൈവിംഗ് ഫോഴ്സ് വിൽ ബി WB, വേൾഡ് ബാങ്ക് ആയിരിക്കും ഈ തരത്തിലുള്ള ഘടനാപരമായ എല്ലാ പരിഷ്കാരങ്ങൾക്കും ചാലകശക്തിയായി തീരുന്നത്, ഉത്തേജകമായി തീരുന്നത്, അതിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കുറച്ചുകൂടെ പറയുന്നുണ്ട്. SAPs ആൻഡ് ഫ്രീ ട്രേഡ് റൂൾസ് ഫ്രം ദി WTO. WTOയിൽ നിന്ന് വരുന്ന പുതിയ വ്യാപാര നിയമങ്ങൾ എസൻഷ്യലി ടേക്ക് ഓവർ ഫ്രം ദി തേർഡ് വേൾഡ് സ്റ്റേറ്റ് അറ്റ് ദി ടോപ്പ്. തേർഡ് വേൾഡ് സ്റ്റേറ്റിൻ്റെ മുകളിൽ നിന്ന് തന്നെ ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു അധികാര കൈമാറ്റം പോലെ അതിൻ്റെ പവറിൽ കൈവയ്ക്കുകയാണ് ചെയ്യുന്നത്. This centralization of international economic power in the hands of the first world appointed bureaucrats. അതായത് ഫസ്റ്റ് വേൾഡ് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ബ്യൂറോക്രാറ്റ്സ് അവരുടെ ദിസ് സെൻട്രലൈസേഷൻ കേന്ദ്രീകരണം, വികേന്ദ്രീകരണത്തിലുണ്ടായ ഒരു കേന്ദ്രീകരണത്തെ പറ്റിയാണ് പറയുന്നത്. ഓഫ് ഇൻ്റർനാഷണൽ എക്കണോമിക് പവർ ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി ഫസ്റ്റ് വേൾഡ് അപ്പോയിൻറ്റഡ് ബ്യൂറോക്രാറ്റ്സ് ഇസ് ദി എസൻസ് ഓഫ് വാട്ട് ടുഡേ ഈസ് റെഫേർഡ് ടു ആസ് ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ലോകത്തെ ആകെ കേന്ദ്രീകരിക്കുന്ന ഒന്നായിട്ട് ഒരു ഗ്ലോബൽ വില്ലേജായിട്ട് ഇവിടെ നമ്മൾ അധികാര വികേന്ദ്രീകരണം നടക്കുമ്പോൾ അവരെല്ലാം കൂടെ കേന്ദ്രീകരിച്ച് അവരുടെ നിയന്ത്രണത്തിലാക്കി കൊണ്ടുവരും. നമ്മൾ ചെറു ചെറു തുണ്ടങ്ങളായിട്ട് കഷണീകരിച്ചു പോകുമ്പോൾ അവരാ തുണ്ടങ്ങളുടെ എല്ലാം മേലധികാരിയായി തീരുന്നു. സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻസിൻ്റെയും ഫണ്ടിങ്ങിൻ്റെയും പവർ കൊണ്ട് അവർ നമ്മളെ പിടിച്ചു നിർത്തുന്നു. ഇതാണ് ഈ പറയുന്നതിൻ്റെ രത്നച്ചുരുക്കം. ദിസ് സെൻട്രലൈസേഷൻ ഓഫ് ഇൻ്റർനാഷണൽ എക്കണോമിക് പവർ ഇൻ ദി ഹാൻഡ്സ് ഓഫ് വേൾഡ് അപ്പോയിൻറ്റഡ് ബ്യൂറോക്രാറ്റ്സ് ഇസ് ദി എസൻസ് ഓഫ് വാട്ട് ടുഡേ ഈസ് റെഫർഡ് ടു ആസ് ഗ്ലോബലൈസേഷൻ.
പ്രശ്നമാണ് ഏറ്റവും അടുത്ത്. ഡീസെൻട്രലൈസേഷൻ വീക്കൻസ് തേർഡ് വേൾഡ് സ്റ്റേറ്റ്സ്. ഐസക് എഴുതി വച്ചിരിക്കുന്ന പുസ്തകത്തിലെ US വിദഗ്ധന്റെ പരാമർശമാണ്. ഡീസെൻട്രലൈസേഷൻ വീക്കൻസ് തേർഡ് വേൾഡ് സ്റ്റേറ്റ്സ് ബൈ ഇറോഷൻ ഫ്രം ബോട്ടം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇറോഷൻ ഫ്രം ബോട്ടം എന്ന് വെച്ചാൽ നമ്മുടെ അടിത്തറ വാരിക്കളയുന്നു. മൂന്നാലോക രാഷ്ട്രങ്ങളുടെ അടിത്തറ വാരിക്കൊണ്ട് ആ മൂന്നാലോക രാജ്യങ്ങളെ അട്ടിമറിക്കുന്നു അല്ലെങ്കിൽ ശിഥിലീകരിക്കുന്നു എന്നുള്ളതാണ് ഈ ജനകീയാസൂത്രണത്തിൻ്റെ ദൗത്യം. അതിനായിട്ടാണ് ഒരു മൂന്നാം തല സർക്കാർ ഉണ്ടാക്കുന്നത്. PP ബാലൻ ഡോക്ടറെ വ്യത്യസ്തനാം ആ ഒരു ഡോക്ടറാം ബാലന് സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല എന്ന് ഈ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ ആരും സങ്കടപ്പെട്ടു പോകും. അദ്ദേഹം തന്നെ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് കണ്ണാടി നോക്കണം. ഈ മൂന്നാം തല സർക്കാർ എന്ന് പറയുമ്പോൾ ഈ ഒരു സർക്കാരാണ് സ്റ്റേറ്റിനെ അടിയിൽ നിന്ന് താഴെ നിന്ന് വാരിക്കളഞ്ഞിട്ട് ഇറോഷൻ ഫ്രം ബോട്ടം, അതിലൂടെ നേഷൻ സ്റ്റേറ്റ്സിനെ ദേശരാഷ്ട്രത്തെ ഇല്ലാതാക്കി തീർക്കുക. അതിന് പലരും ശ്രമിക്കുന്നുണ്ട്. അത് ഈ പാചകന്യത്തിൻ്റെ ആൾക്കാർ മുതൽ ഇവിടെ ഈ കടം വാങ്ങിയിട്ട് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ പറഞ്ഞിലെ അദ്വൈതവാദി വരെയുള്ള ആൾക്കാർ, രാഷ്ട്രീയ അദ്വൈതവാദി, അതായത് അദ്വൈതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇതും ഒന്ന് തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒന്ന് തന്നെയാണ്, അത് തമ്മിൽ ബന്ധമില്ല. സുമാരൻ നായരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂറുലോസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇമാമും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒന്ന് തന്നെയാണ്. അദ്വൈതം, ഞാൻ നീ, നീ ഞാനാണോ എന്ന് പറയുന്ന ആ ഒരു അദ്വൈത രാഷ്ട്രീയവാദത്തിൻ്റെ വക്താവായ നമ്മുടെ മുഖ്യ ഭരണാധികാരി പോലും അടിയിൽ നിന്ന് വാരപ്പെടുകയാണ് എന്നുള്ള കാര്യം അറിയുന്നില്ല. നമ്മളൊക്കെ എന്നും ഈ സ്റ്റാർട്ടപ്പുകളിലൂടെ പറന്ന് പറന്ന് മുകളിൽ തന്നെ ഇരിക്കുമെന്ന്, ഇങ്ങനെ മൂക്കിൽ കെട്ടേണ്ടി വന്നാലും വായിൽ കെട്ടേണ്ടി വന്നാലും എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും നമ്മൾ ഉയർന്നു തന്നെ നിൽക്കുമെന്നും ഇതെൻ്റെ അഹങ്കാരമാണെന്നും ഇതെൻ്റെ ആധിപത്യമാണെന്നും ഇതെൻ്റെ വിജയമാണെന്നും ഇതെൻ്റെ വികസനത്തിൻ്റെ മേൽക്കൂരയാണെന്നും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭരണവർഗത്തോട് പറയാനുള്ളത്, നിൻ്റെ അടിവാരം തകർന്ന് 400,000,000,000,000 ഒരു വലിയ ഗർത്തത്തിലേക്ക് വീട് കൈകാലടിക്കുന്ന ഒരു രാഷ്ട്രവ്യവസ്ഥയുടെ അവസാനത്തെ രോദനം പോലും നിനക്ക് കേൾക്കാനാവുന്നില്ല എങ്കിൽ നീ വീണ്ടും കിഫ്ബി ഉപയോഗിച്ച് കടം വാങ്ങിക്കൂട്ടി ഒരു ജനതയെ ചരിത്രത്തിലില്ലാത്ത വിധം നശിപ്പിക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ നിന്നെക്കാൾ വലിയൊരു തട്ടിപ്പുകാരൻ ഇനി പ്രപഞ്ചത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു ഉൽപ്പന്നത്തിൻ്റെ സാധ്യത വളരെ വിദൂരമായി പോലും കാണാനാവില്ല എന്ന് നീ മനസ്സിലാക്കുക എന്നാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഓമനയായ ജനകീയാസൂത്രണം, അധികാര വികേന്ദ്രീകരണം. വീക്കൻസ് തേർഡ് വേൾഡ് സ്റ്റേറ്റ്സ്, അതായത് ഫസ്റ്റ് വേൾഡ് എന്ന് പറയുന്നത് ട്രാൻസ്കോപ്പറേഷൻസാണ്, ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസാണ്, അല്ലാതെ അവിടുത്തെ സ്റ്റേറ്റ്സിൻ്റെ പവർ അതാണ്. അവരുടെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന, അവരുടെ ബ്യൂറോക്രാറ്റ്സായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ വില്യം ഹാളിൻ്റെ രൂപത്തിലും ബിൽഗേറ്റ്സിൻ്റെ രൂപത്തിലും നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന് അവരുടെ പാദം നമ്മുടെ തലയിൽ വയ്ക്കുകയും നമ്മളെ ചവിട്ടി താഴ്ത്തുമ്പോൾ നീ അതാ സ്വർഗരാജ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇറോഷൻ ഫ്രം ബോട്ടം ആൻഡ് ദാറ്റ് ഈസ് ദി ഓബ്ജക്റ്റീവ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ഓർ ജനകീയാസൂത്രണത്തിൻ്റെ മൗലികമായ ലക്ഷ്യം അതാണ്. അതുകൊണ്ടാണ് വ്യത്യസ്തനായ ബാലനാം ഡോക്ടറെ സത്യത്തിൽ ബാലൻ ഡോക്ടർക്ക് തന്നെ തിരിച്ചറിയാതെ പോവുകയും ബാലൻ ഡോക്ടർ ഓരോ നഗരത്തിലും പോലീസ് ഉണ്ടാകും. ഫിലിപ്പൈൻസ് പോലീസ് ഉണ്ടാകുമ്പോൾ പോലീസിന് കാശ് കൊടുക്കുന്നത് USAID ആണ്. അതും കൂടെ ഒന്ന് അന്വേഷിക്കൂ ബാലൻ ഡോക്ടറെ. ഇവിടെ USAID പോലീസ് വേണോ? അമേരിക്കക്കാരൻ്റെ പോലീസിനെ കൊണ്ട് നിർത്തണം ഓരോ പഞ്ചായത്തിൽ? നിർത്തണമെങ്കിൽ പറഞ്ഞോ, അങ്ങനെ നിർത്താം. അപ്പോൾ അത് ഞാൻ ഈ ഒരു വാചകം മാത്രം ഇതിൽ കാര്യമായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. ഒരു മൂന്നാം തല സർക്കാർ, ഒരു രണ്ട് തല സർക്കാരും കൊണ്ട് തന്നെ നമ്മൾ ഏതാണ്ട് വിഷമിച്ചിരിക്കണം. ഒരു ഭാഗത്തൊരു മോഡി, മറുഭാഗത്ത് ഇവിടെ വേറൊരു അധികാരി, ഈ രണ്ടും കൂടെ കൂടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു
ഒരു ഇതുണ്ടല്ലോ, സമ്മർദ്ദം ഉണ്ടല്ലോ, ആ സമ്മർദ്ദം തന്നെ അതിജീവിക്കാൻ ശേഷിയില്ലാത്ത ഒരു ജനതയ്ക്ക് ഇനി ഒരു മൂന്നാം തല സർക്കാർ കൂടി കൊണ്ടുവരികയാണ്. ആ മൂന്നാം തല സർക്കാരിനെ കുറിച്ച് പറയുമ്പോഴാണ് ഈ പറയുന്നില്ലേ ഒരു കാര്യം കൂടെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. എം പി പരമേശ്വരനാണ് ജനകീയ ആസൂത്രണത്തിൻ്റെ വക്താവ്. അദ്ദേഹത്തിൻ്റെ വികേന്ദ്രീകൃത ജനാധിപത്യം കേരളത്തിലെന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഇന്ത്യയിലാകെ തുടക്കത്തിൽ 119 ജില്ലകളിൽ ഡി പി പി അതുപോലെ ഡി പി പിയുടെ കാര്യങ്ങൾ പോട്ടെ, ഫണ്ടുപരമായ ചില പരിമിതികൾ മൂലം അവസാനം 1996 ഏപ്രിൽ മാസത്തിൽ പഞ്ചായത്ത് 15 പഞ്ചായത്തുകൾ, അതായത് എൽ ഡി എഫ് ഭരണം നിലവിലിരിക്കുമ്പോഴല്ലേ ഇത് വരുന്നത്, 15 പഞ്ചായത്തുകൾക്ക് പകരം 5 പഞ്ചായത്തുകളിലേക്ക് ചുരുക്കിക്കൊണ്ട് ഈ പ്രോജക്റ്റ് അംഗീകരിക്കപ്പെട്ടു. ഏത് പ്രോജക്റ്റാണെന്ന് ഞാൻ പറയാം, ഈ ഡീസെൻട്രലൈസേഷൻ പ്രോജക്റ്റാണ്. ജനകീയാസൂത്രണ പരിപാടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രോജക്റ്റ്, നിങ്ങൾ ജനകീയാസൂത്രണ പരിപാടി എന്ന് പറഞ്ഞ് ഒഫീഷ്യലായിട്ട് അംഗീകരിക്കുന്നതിന് മുമ്പ് ജനകീയാസൂത്രണ പരിപാടി ഇവിടെ കള്ളക്കടത്ത് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. എന്ന പേരിൽ അറിയപ്പെടുന്നത് എവിടെ അറിയപ്പെട്ടിരുന്നു, 1996 ഏപ്രിൽ മാസത്തിൽ ഇതെവിടെ അങ്ങനെ അറിയപ്പെട്ടിരുന്നില്ല. ജനകീയാസൂത്രണ പരിപാടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രോജക്റ്റിൻ്റെ മുഴുവൻ പേര്, പ്രോജക്റ്റിൻ്റെ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ജനകീയാസൂത്രണ പരിപാടിയുടെ മുഴുവൻ പേര് ഇതാണ്, പാർട്ടിസിപ്പേറ്ററി സസ്റ്റൈനബിൾ പഞ്ചായത്ത് ഡെവലപ്മെൻറ്റ് പ്ലാൻ. നിങ്ങൾ ഇപ്പോൾ ഐസക്കിൻ്റെ ഒരു പുസ്തകം അറിഞ്ഞിട്ടുണ്ടല്ലോ ജനകീയാസൂത്രണത്തെ പറ്റി, അതിലിങ്ങനെ ഈ പി എൽ ഡി പി അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി സസ്റ്റൈനബിൾ പഞ്ചായത്ത് ഡെവലപ്മെൻറ്റ് പ്ലാനിങ്, ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ആ ഒരു ടേം തന്നെ അവൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പി എൽ ഡി പി എന്നാണ്, പി എൽ ഡി പി ആണ് നമ്മൾ ജനകീയാസൂത്രണം എന്ന് പറയുന്നത്. ഏതാനും മാസങ്ങൾക്ക് ശേഷം സംസ്ഥാന ആസൂത്രണ പ്രസ്ഥാനത്തിൽ നിന്ന് പീപ്പിൾസ് പ്ലാനിങ് ക്യാമ്പയിൻ, രേഖകൾ നോക്കിയ പീപ്പിൾസ് പ്ലാനിങ് ക്യാമ്പയിൻ കാണും, പക്ഷേ പി എൽ ഡി പി കാണില്ല. ഏതാനും മാസങ്ങൾക്ക് ആസൂത്രണ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായി വന്ന ആ പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൽ നിന്ന് വേർതിരിക്കാൻ ജനകീയ ആസൂത്രണ പരിപാടി എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. മറ്റത് ജനകീയാസൂത്രണമായിരുന്നു, ഇത് ജനകീയാസൂത്രണ പരിപാടിയാണ്. ജനകീയാസൂത്രണ പരിപാടി എന്നറിയപ്പെടുന്ന ഈ പ്രോജക്റ്റിൻ്റെ മുഴുവൻ പേര് പി എൽ ഡി പി എന്നാണ്. ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് സംസ്ഥാന ആസൂത്രണത്തിൻ്റെ പീപ്പിൾസ് പ്ലാനിങ് ക്യാമ്പയിൻ്റെ പ്രസ്ഥാനത്തിൽ നിന്ന് വേർതിരിക്കാൻ ജനകീയാസൂത്രണ പരിപാടി എന്ന് ഇതിനെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിനെ ജനകീയാസൂത്രണ പരിപാടി എന്ന് വിളിക്കാൻ തുടങ്ങി. ജനകീയാസൂത്രണ പരിപാടി ഇതാണ്. പിന്നീട് ഉണ്ടായത് ജനകീയാസൂത്രണ പരിപാടി അല്ല, അതിനെ ജനകീയാസൂത്രണ പദ്ധതി എന്ന് മാറ്റാം. ജനകീയാസൂത്രണ പരിപാടി 1996 മാർച്ചിൽ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ടു. അതിന് ഡച്ച് ഗവൺമെൻറ്റാണ്, സി ഡി എസിൽ കൂടിയാണെങ്കിലും വിദേശ പണമാണ് ഇതിനു വേണ്ടി ലഭിക്കുന്നതെന്നും എന്തെങ്കിലും കാണാ ചരടുകൾ ഇതിലുണ്ടായിരിക്കുമോ എന്നുള്ള ഭയങ്കരമാണ് ചർച്ച നീണ്ടുപോയത്. അതായത് ഈ പദ്ധതി തന്നെ കള്ളക്കടത്ത് ചെയ്യാൻ, ഒരു മൂന്നാം തല സർക്കാർ ഉണ്ടാക്കാനാണ്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അട്ടിമറിക്കുന്ന ഒരു മൂന്നാം തല സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇതിനെ പറ്റി ചില തർക്കങ്ങളുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ജനകീയാസൂത്രണ പരിപാടി ഏപ്രിൽ സെപ്റ്റംബർ 1996. അങ്ങനെ അദ്ദേഹം പോവുകയാണ്. അപ്പോൾ ഞാനീ പറഞ്ഞുകൊണ്ട് വന്നത്, നിങ്ങൾ പറയുന്നത് പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ അല്ല പി എൽ ഡി പി എന്ന് പറയുന്നതിൻ്റെ ജനകീയാസൂത്രണ പരിപാടി ഇവിടെ നേരത്തെ വന്നിരുന്നു. ഈ വിവരം ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ ഇത് വായിച്ചു കഴിഞ്ഞാലും അറിയില്ല, വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകഞ്ഞിട്ടല്ല, മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയില്ല എന്നുള്ളൊരിതുണ്ട്. പിന്നീട് അവസാനമായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നില്ല, എന്താണ് വ്യത്യസ്തനായ ബാലന ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഈ മൂന്നാം തല സർക്കാർ എന്ന് ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി എനിക്ക് പറയാനായിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയാണ്. അപ്പോൾ അത് ഞാൻ ഒന്നും പറയുന്നില്ല. പൊളിറ്റിക്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു പ്രബന്ധം ജോഹന്നാസ്ബർഗിൽ പോയി എം പി പരമേശ്വരൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അവസാന ഭാഗം കൂടി നിങ്ങളെ
വായിച്ച് കേൾപ്പിക്കുക. അത് വളരെ ഹൃദ്യമാണ്. അതുകൊണ്ട് ഞാൻ അതുകൂടെ വായിച്ച് കേൾപ്പിച്ചിട്ടാണ്. ഇവരെന്താണ്, ഇവർ ഇന്ത്യ എന്താക്കി തീർക്കുന്നു, കേരളത്തെ എന്താക്കി തീർക്കുന്നു, എന്തുകൊണ്ടൊരു ബിൽ ഗേറ്റ്സ്, എന്തുകൊണ്ട് ഇപ്പോൾ വീണ്ടും ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ആമസോൺ രണ്ടാമതായി വരുന്നു. ഇത് 2000 ഈ പറഞ്ഞ ഇക്ബാലിൻ്റെ ഈ പ്രൈമറി ഹെൽത്ത് കെയർ സ്റ്റഡീസിന് വേണ്ടി ലക്ഷക്കണക്കിന് ഡോളർ ഇവിടെ ഇറക്കിക്കൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയുണ്ട് 2000. ഇപ്പോൾ നമ്മൾ 2021 ഇരിക്കുന്നത്. അപ്പോൾ 2000 നടക്കുന്ന ഹെൽത്ത് കെയർ സീനിൽ നടക്കുന്ന ഒരു അഡ്വഞ്ചറുണ്ട്. അതെല്ലാ രാജ്യങ്ങളിലും ഈ തരത്തിലൊരു ഓർഗനൈസേഷൻ നടക്കുന്നുണ്ട്. ഓർഗനൈസേഷൻ നടന്ന അതിൻ്റെ ഒരു വിത്താണ് ഇപ്പോൾ കോവിഡായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത്. അതിന് ഏറ്റവും ആദ്യം കാശ് പറ്റിയത് ഈ കോവിഡിൻ്റെ ആദ്യത്തെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഡോക്ടർ ഇക്ബാലാണ്. അത് 2000. അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന് ആ കാശ് വന്നെന്ന് ഞങ്ങൾ സമ്മതിച്ചില്ല. ഞങ്ങൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു, അതിനുമുമ്പ് പ്രശ്നങ്ങളുണ്ടാക്കി, യൂണിവേഴ്സിറ്റിയിൽ പരാതി കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് വാങ്ങാൻ പറ്റിയില്ല. സിൻഡിക്കേറ്റ് കൂടിയിട്ട് നിങ്ങളിത് വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ തരത്തിലുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. കോടതി പറഞ്ഞു, ഈ ആരോഗ്യ കളി വേണ്ട ഡോക്ടർ ഇക്ബാലെ എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തെ ഈ തരത്തിൽ റിപ്രിമാൻഡ് ചെയ്തിട്ട് പോലും കോടതി വളരെ നിശിതമായിട്ട് വിമർശിച്ചിട്ടും ഇത്രയും വളരെ നല്ലതല്ലാത്ത മോണ്ടയറിൽ നടക്കുന്ന വേറെ ചില ഇതിനകത്ത് തന്നെ ഇദ്ദേഹം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് വേറൊരു നല്ല കാര്യം കൂടി വ്യത്യസ്തനായിട്ടുള്ള ഡോക്ടർ പറയുന്നുണ്ട്. അതാകട്ടെ, ജനാധിപത്യ കുടുംബത്തിലെ ജനാധിപത്യത്തിലെ കുടുംബ വികേന്ദ്രീകരണമെന്ന ആശയത്തെ സമ്പുഷ്ടമാക്കുന്നുണ്ട്. അതായത് പലയിടത്തും കൗമാരക്കാരുടെയും യുവാക്കളുടെയും അഭിപ്രായങ്ങൾ കൂടി തേടിയാലേ വികസന നിർദ്ദേശങ്ങൾ പൂർണ്ണതയിലെത്തുമെന്നാണ് അവിടങ്ങളിലെ പദ്ധതി രൂപവൽക്കരണ സമിതികൾ പറയുന്നത്. അതാകട്ടെ, ജനാധിപത്യത്തിലെ കുടുംബ വികേന്ദ്രീകരണം എന്ന ആശയത്തെയും സമ്പുഷ്ടമാക്കുന്നുണ്ട്. എന്താണോ ഈ കുടുംബ വികേന്ദ്രീകരണം എന്ന് പറയുന്നത്, ഒരുപാട് പെൺവാടിഭങ്ങളും പെൺകുട്ടികളുടെ പീഡനങ്ങളും ആ തരത്തിലുള്ള ഒരുപാട് പറഞ്ഞില്ലേ ബിസിനസ് തന്ത്രങ്ങളുമൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. പാശ്ചാത്യ നാടുകളിൽ ഒരു കുടുംബ ശൈഥില്യത്തിൻ്റെതായ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്, പല നാടുകളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീ കേന്ദ്രീകൃതമാണ് കുടുംബം. കുടുംബം എന്ന് പറയുന്നത് സ്ത്രീ കേന്ദ്രീകൃതമാണ്. സ്ത്രീയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞില്ലേ മാനുവൽ റീപ്രൊഡക്ഷൻ്റെ ആ ഒരു കേന്ദ്രം സ്ത്രീയാണ്. അതായത് ജന്മം കൊടുക്കുന്ന ഒരു ശരീരം സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് അവൾക്ക് വേണ്ടുന്ന ഒരു പ്രൊട്ടക്ഷനെയാണ് നമ്മൾ കുടുംബം എന്ന് വിളിക്കുന്നത്. അവൾക്കൊരു പ്രൊട്ടക്ഷൻ്റെ ചതുരം ഉണ്ടാക്കി കൊടുക്കുമോ, അല്ല സ്ത്രീധനം വാങ്ങാൻ വേണ്ടിയല്ല, ഒരു കുഞ്ഞിനെ തരുന്നത് പെണ്ണാണ് എന്നുള്ളത് കൊണ്ട് അവൾക്ക് ഒരു സംരക്ഷണത്തിൻ്റെ ചതുരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒരു കുടുംബ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടുകൂടി ഈ ബാലൻ ഡോക്ടർ കാണുന്നുണ്ട്. അതാകട്ടെ, ജനാധിപത്യത്തിലെ കുടുംബ വികേന്ദ്രീകരണം. വികേന്ദ്രീകരണം എന്ന് വെച്ചാൽ കുടുംബം വികേന്ദ്രീകരിച്ച് മക്കൾ പിരിഞ്ഞ് വേറെ കല്യാണം കഴിച്ച് പോകുന്നില്ല, അതല്ലെങ്കിലും അത് വേറൊരു കുടുംബമായിട്ട് മാറും. അതല്ല, ജനാധിപത്യമാകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കൂട്ടുകുടുംബമല്ല യൂണിറ്ററി ഫാമിലി ആകുന്നുള്ള അർത്ഥമാണെന്ന് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അപ്പോൾ ജനാധിപത്യത്തിലെ കുടുംബ വികേന്ദ്രീകരണം എന്ന ആശയത്തെയും ബാക്കിയുള്ള എല്ലായിടത്തും കൂട്ടുകുടുംബമുണ്ട്. കൂട്ടുകുടുംബം എന്ന് പറയുന്നത് ഇന്ത്യയിലെ കേരളത്തിലെ മരുമക്കത്തായ വ്യവസ്ഥ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രത്യേകമായ ഒരു അവസ്ഥയാണ്. പഴയ ട്രൈബലായിട്ടുള്ളൊരു സിസ്റ്റത്തിൻ്റെ തുടർച്ചയാണ്. അത് കഴിഞ്ഞിട്ട് യൂണിറ്ററി സിസ്റ്റം മോണോഗമി വരുന്നതോടുകൂടി യൂണിറ്ററി സിസ്റ്റം ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇത് മോണോഗമിയൊക്കെ ആയിട്ടുള്ള കുടുംബത്തെ പറ്റി നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട്. ആ കുടുംബത്തിൻ്റെ ആഭ്യന്തര രൂപത്തെ തകർക്കത്തക്ക രീതിയിൽ ഇൻകർഷൻസ് ഉണ്ടാകുന്ന ഒരു സിദ്ധാന്തം കൂടെ കൊണ്ടുവരുന്നുണ്ട്. കുടുംബം എന്തിനാന്ന് പറയുന്നൊരു ചോദ്യം ഉണ്ടായി വരുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇപ്പോൾ വരുന്ന ഒരു ലൈംഗികമായ അരാജകത്വത്തിൻ്റെയും ഈ രഹസ്യ കച്ചവടങ്ങളുടെയും പീഡനങ്ങളുടെയും പരമ്പരകളുണ്ട്, പലതരത്തിലും പല രൂപത്തിലുമുണ്ട്. അതിൻ്റെ ഒരു സന്മാർഗത്തെക്കുറിച്ചുള്ള ഒരു സൂചന കൂടി ആകാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മാത്രമേ ഉള്ളൂ. അത് പോട്ടെ, അത് വിടാം, അത് നമുക്ക് പിന്നീട് ദീർഘമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ ജോഹന്നാസ്ബർഗിൽ നമ്മുടെ മഹാനായ എം ടി പരമേശ്വരൻ അവതരിപ്പിച്ച ഒരു രേഖയുണ്ട്. അതിവിടെ വായിച്ചിട്ട് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു, ആമസോൺ പടിവാതിൽക്കൽ നിൽക്കുന്നു, ബിൽ ഗേറ്റ്സ് നിൽക്കുന്നു, നമ്മളെ ഭരിക്കുന്നത് ആമസോൺ ആണോ ബിൽ ഗേറ്റ്സ് ആണോ അതോ നരേന്ദ്രമോദി ആണോ എന്നുള്ളതിനെപ്പറ്റി നമ്മളുടെ തീരുമാനത്തിലെത്തുന്നതിന് മുമ്പ് ഇത് 2000 എം ടി പരമേശ്വരൻ ജോഹന്നാസ്ബർഗിൽ ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ
ഈ നടത്തുന്ന ഒരു ഒരു സമ്മേളനത്തിൽ പോയി അവതരിപ്പിച്ച അതിൻ്റെ കൺക്ലൂഡിംഗ് ആയിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻസാണ്. ദ ഡൈക്കോട്ടമി ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ദി സിവിൽ സൊസൈറ്റി. എന്താണ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്? സി ഡി എസ്, അതായത് സ്റ്റേറ്റും, സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഭരണകൂടവും, ഈ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന ആൾക്കൂട്ട സംഘാതം, ആൾക്കൂട്ടങ്ങളുടെ ആ സംഘാതങ്ങളും ഹാസ് ടു കണ്ടിന്യൂസ്ലി ചലഞ്ച് ദി സ്റ്റേറ്റ്. ഇത് നിരന്തരമായി സ്റ്റേറ്റിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. ചലഞ്ച് സ്റ്റേറ്റ് സോ ദാറ്റ് ഇറ്റ് ബികംസ് മോർ റെസ്പോൺസീവ്. അങ്ങനെ വരുമ്പോൾ സ്റ്റേറ്റ് കുറേ കൂടെ റെസ്പോൺസീവ് ആകും, പ്രതികരണ സന്നദ്ധത കാണിക്കും. ടു ദി നീഡ്സ് ഓഫ് ദി എക്സ്ക്ലൂഡഡ്. എക്സ്ക്ലൂഡഡ് എന്ന് പറയുന്നത് ഈ മരണപ്പട്ടികയിൽ നിന്ന് പുറത്ത് നിൽക്കുന്നവരെ കുറിച്ചാണോ എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം. ദി സിവിൽ സൊസൈറ്റി ഹാസ് ടു ഡിസ്പ്ലേസ് ദി സ്റ്റേറ്റ്. അവിടെയാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഈ മൂന്നാം തല സർക്കാർ എന്ന് പറയുന്നത്. അതായത് ദി സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള അയൽക്കൂട്ടങ്ങളുടെയും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൻ്റെയും സ്വാശ്രയ സംഘങ്ങളുടെയും അങ്ങനെ വരുന്ന സി ഡി എസിൻ്റെ, അതിൻ്റെ ഏരിയ കമ്മിറ്റി, അതിൻ്റെ സി ഡി എസ്, അതിൻ്റെ സ്റ്റേറ്റ് സമിതി എന്നൊക്കെ പറയുന്ന ഉണ്ടായി വരുമ്പോഴത്തേക്ക് ആ സ്റ്റേറ്റ് സമിതി, സി ഡി എസ് എന്ന് പറയുന്നതിൻ്റെ സംസ്ഥാന സമിതി, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ സംസ്ഥാന സമിതി, അവരിങ്ങനെ പാരലായിട്ട്, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഈ പഞ്ചായത്ത് തലം വരെ, ഈ പഞ്ചായത്ത് ഗവേണിംഗ് ബോഡി വരെ വരും, പഞ്ചായത്ത് ഗവേണിംഗ് ബോഡിയൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഉണ്ടാകും, ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഉണ്ടാകും, ജില്ലാ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഉണ്ടാകും, സംസ്ഥാന ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഉണ്ടാകും. ആ തരത്തിലുള്ള സി ഡി എസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ഒരു ഒരു ചട്ടക്കൂടി ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇറ്റ് ടു ഡിസ്പ്ലേസ് സ്റ്റേറ്റ്. ഡിസ്പ്ലേസ് സ്റ്റേറ്റ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവുമല്ലോ. സ്റ്റേറ്റിനെ, അതായത് പിണറായി വിജയൻ ഭരിക്കുന്ന സംസ്ഥാന ക്യാബിനറ്റിനെ ഡിസ്പ്ലേസ് ചെയ്യും. ഡിസ്പ്ലേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബാലഗോപാലൻ്റെ ധനകാര്യ വകുപ്പിനെ, തോമസ് ഐസക്കിൻ്റെ ധനകാര്യ വകുപ്പിനെ, അല്ലെങ്കിൽ റവന്യൂ വകുപ്പിനെ, പി ഡബ്ല്യു ഡി വകുപ്പിനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് ഒരു കിഫ്ബി കയറി വരുന്നത് പോലെ ഈ സി ഡി എസ്. ഇപ്പോൾ ഈ കിഫ്ബി എന്നൊക്കെ പറയുന്നത് അങ്ങനെ വെറുതെ മാനത്തുനിന്ന് പൊട്ടി വീണതൊന്നും അല്ല, അതൊരു വേറൊരു ചാനലിൽ കൂടി വരുന്ന ഇതിൻ്റെ തന്നെ വേറൊരു രൂപമാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി വഴി വരുന്നതല്ല, അത് മുത്തൂറ്റ് വഴി വരുന്നതാണ്. മുത്തൂറ്റ് നമ്മുടെ തമ്പുരാക്കന്മാരാണ്. എന്നുവെച്ചാൽ ഇവർ നേരത്തെ പറഞ്ഞതുപോലെ ഡബ്ല്യു ബി ആണ് ദി ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഏജൻസീസാണ് രാജ്യത്തെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ നിയന്ത്രിക്കുമ്പോൾ ഈ സ്റ്റേറ്റിനെ ഡിസ്പ്ലേസ് ചെയ്യും അറ്റ് ദി ലോക്കൽ ലെവൽസ് ഇൻ മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ഫങ്ഷൻ ദാറ്റ് ഈസ് റിയൽ ഡീസെൻട്രലൈസേഷൻ. അതായത് ലോക്കൽ ലെവലിൽ അവർ നടത്തേണ്ടുന്ന എല്ലാ ഫങ്ഷൻസിലും, മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ഫങ്ഷൻസിലും ഈ സ്റ്റേറ്റിന് അവിടെ യാതൊരു കാര്യവുമില്ല. നിനക്കെന്ത് കാര്യം എന്ന് സ്റ്റേറ്റിനോട് ചോദിക്കത്തക്ക തരത്തിൽ ഈ പറയുന്ന സിവിൽ സൊസൈറ്റി ബിക്കംസ് ഓൾ പവർഫുൾ. അതുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കല്ലിടാമെന്നും പറഞ്ഞ് ഒരു പഞ്ചായത്തിലും കയറണ്ട. അവിടെ സി ഡി എസിൻ്റെ ഇപ്പോൾ പറഞ്ഞില്ല, ഇപ്പോഴും ഉണ്ടല്ലോ നമ്മളുടെ കുടുംബശ്രീയുടെയൊക്കെ സംസ്ഥാന സമിതി, അതിൻ്റെ ഡയറക്ടറൊക്കെ ഉണ്ട്, അവർ വന്ന് കല്ലിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആര് കാശ് കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശ് കൊടുക്കാൻ ആളുണ്ടെന്നാണ് നേരത്തെ യു എസ് എയുടെ ആൾ പറഞ്ഞത്. അതിനെ നിയന്ത്രിക്കുന്നത് ഡബ്ല്യു ടി ഒയും ഡബ്ല്യു ബി ഒക്കെ ആയിരിക്കും. അപ്പോൾ ഡബ്ല്യു ടി ഒയും ഡബ്ല്യു ബിയും ഈ പറയുന്ന ബിൽ ഗേറ്റ്സും വില്യം ഹാളും ഒക്കെ അവർക്ക് പറഞ്ഞില്ല, അവർ വളരെ മെനക്കെട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഏതെല്ലാം രാജ്യങ്ങളിൽ അവരുടെ ഏജൻറ്റുമാരെ അയക്കണം, അങ്ങനെ ഡിസ്പ്ലേസ് ചെയ്ത് നമ്മുടെ രാജ്യത്ത് പരമമായ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ തട്ടിപ്പിനെ പറ്റി ഇക്ബാൽ എഴുതിയിരുന്ന കണ്ടപ്പോഴത്തേക്ക് ഈ പഴയ കടലാസുകളൊക്കെ തട്ടിയെടുത്ത് ഇതൊക്കെ പറയേണ്ടി വന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ ആനുകാലികം എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നലെ പറഞ്ഞതുപോലെ ആമസോൺ നമ്മുടെ
പടിവാതിൽക്കലെത്തി നിൽക്കുന്നു, ആമസോൺ ആണ് ഭരണചക്രം തിരിക്കുന്നത് എന്നുള്ളൊരവസ്ഥയിൽ ഇരിക്കുമ്പോഴും അല്ല ഞാൻ തന്നെയാണ് സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുന്നത് എന്ന് അന്ധമായി വിശ്വസിക്കുന്ന ഒരു ഭരണാധികാരി കേരളത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ചും പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമേ ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ.